വളരെ ക്ലോസായിട്ടുള്ള ആളുകൾ ബിസിനസ്സിൽ പ്രശ്നം വന്ന സമയത്ത് ആത്മഹത്യ ചെയ്ത കുറച്ച് ആളുകൾ ബിസിനസ്സിനെ കുറിച്ചുള്ള ഐഡിയ ഒക്കെ ഉണ്ടാവും പക്ഷേ അതേപോലെ വീക്ക്നസ്സുകളും ഉണ്ടാവും സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ അതിലൊരു സക്സസ് സീക്രട്ട് ഉണ്ട് ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ എന്ന് പറയും എൻ്റെ മദർ വളരെ വലിയൊരു ഡ്രീമറാണ് നമ്മൾക്ക് ഇത്രയും കാലം ഫിസിക്കൽ അസറ്റുകൾ വാങ്ങിയിട്ടുള്ള ശീലേ ഉള്ളൂ ഡിജിറ്റൽ അസെറ്റിന് ക്യാഷ് കൊടുത്ത് വാങ്ങിയ ശീല നമുക്കില്ല ഇല്ല അതോടൊപ്പം തന്നെ ബിസിനസ്സുകാരെ പഠിച്ച പാഠങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുവാണെങ്കിൽ അത് വലിയൊരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതാണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ സൊല്യൂഷൻ മാസ്റ്ററിയില് കൊണ്ടുവന്നൊരു കാര്യം അറ്റംപ്റ്റ് നടത്തി വളരെ സക്സസ്ഫുൾ ആയിട്ട് വിജയിച്ചു അത് കഴിഞ്ഞിട്ട് പിറ്റത്തെ മാസം ഒക്ടോബർ നവംബറിലാണ് ദുബായിൽ വെച്ചിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ്സ് റിസീവ് ചെയ്യുന്നത് ഹായ് ഹലോ ഇറ്റ്സ് മീ സജ്ന സെഹറാസ് ഇൻസ്പയറിൻ്റെ ഇൻസ്പിറേഷൻ നിറഞ്ഞ മറ്റൊരു സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം പതിനാറാമത്തെ വയസ്സിൽ ആദ്യത്തെ ബിസിനസ് പിന്നീട് ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ ഉയർച്ച താഴ്ചകൾ വിജയ പരാജയങ്ങൾ വെല്ലുവിളികൾ എല്ലാത്തിനെയും അതിജീവിച്ച് എത്തി നിന്നത് മുപ്പതോളം രാജ്യങ്ങൾ ലക്ഷക്കണക്കിന് ബിസിനസ് സംരംഭകർക്ക് വഴികാട്ടിയും മാർഗദർശിയുമായ വ്യക്തി അങ്ങനെ പറയാനും അറിയാനും ഒരുപാട് വിശേഷങ്ങളും വിശേഷണങ്ങളുമുള്ള ദ സൊല്യൂഷൻ മാസ്റ്റർ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറും ഫൗണ്ടറുമായിട്ടുള്ള ഗിനസ് റഷീദാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സർ വാം വെൽക്കം ടു അവർ ഇൻസ്പയർ ഓഫ് ഇൻസ്പയറിംഗ് സ്റ്റോറീസ് താങ്ക് യു സോ മച്ച് സാർ അപ്പം ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ അറിയാനും പറയാനൊക്കെ നമുക്ക് ഒരുപാട് വിശേഷങ്ങളുണ്ട് അതിനു മുന്നേ സാറിൻ്റെ നാട് വീട് കുടുംബം അതിനെക്കുറിച്ചൊന്ന് പറയാമോ ഞാൻ മലപ്പുറത്ത് കാളമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട് ഫാമിലി ഉപ്പ വൈഫ് നാല് മക്കള് അതോടൊപ്പം തന്നെ എനിക്കൊരു ബ്രദറുണ്ട് അദ്ദേഹം തൃശ്ശൂർ കാട്ടൂർ സ്റ്റേഷനിൽ എസ് സി ആണ് അത്ലറ്റിക് ആണ് നാഷണൽ വിന്നറാണ് നിങ്ങൾ രണ്ട് ബ്രദേഴ്സ് രണ്ട് ബ്രദേശികൾ മൂന്നാംകുട്ടികൾ ഒരു പെൺകുട്ടി മൂന്നാം ഒരു പെൺകുട്ടി ഓക്കെ ഒരു സന്തുഷ്ട കുടുംബമാണ് അപ്പം ഞാൻ ആ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുള്ളൊരു ഫസ്റ്റത്തെ ഒരു കാര്യമായിരുന്നു പതിനാറാമത്തെ വയസ്സിൽ ആദ്യത്തെ ബിസിനസ് എന്നുള്ളത് അപ്പൊ എന്തായിരുന്നു ആ ബിസിനസ് അതിലുള്ള മൂലധനം ഒക്കെ അതൊക്കെ ഒന്ന് പറയാം ബിസിനസ് എന്ന് പറയുന്നത് ചെറുപ്പത്തിലെ വലിയ ആഗ്രഹമായിരുന്നു ഒരു ബിസിനസ്സുകാരനാവണം എന്നുള്ളത് ബിസിനസ് ചെയ്യുന്നതൊക്കെ നോക്കി കാണാറുണ്ടായിരുന്നു അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ക്യാപിറ്റൽ വേണമെന്നോ അല്ലെങ്കിൽ അതിനൊരു ഒരു ക്യാഷ് വേണമെന്നുള്ള അതിനെ കുറിച്ചൊന്നും ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ ആദ്യത്തെ ഒരു സംരംഭം എന്ന് പറയുന്നത് എൻ്റെ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ പഠിപ്പിച്ച അധ്യാപകനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ട്രാവൽ ഏജൻസിയാണ് തുടങ്ങിയത് കാരണം പഠിക്കുന്ന സമയത്ത് തന്നെ ബിസിനസ് കുറിച്ച് ഞാൻ സംസാരിക്കുന്നു മലപ്പുറത്ത് മലപ്പുറത്ത് ആയിരുന്നു ബക്ക ട്രാവൽസ് എന്ന് പറയുന്ന ട്രാവൽ ഏജൻസിയാണ് തുടങ്ങിയത് ആ ഒരു ഏജൻസി ആയതുകൊണ്ടും അതുപോലെ സർവീസ് ആയതുകൊണ്ടും കൂടുതൽ ക്യാപിറ്റലിൻ്റെ ആവശ്യമില്ലായിരുന്നു പക്ഷെ ചെറിയൊരു ഓഫീസും കുറച്ച് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ വീട്ടിൽ നിന്നുള്ള ഫർണിച്ചറൊക്കെ കൊണ്ടുപോയിട്ട് ചെറിയൊരു ഓഫീസ് തുടങ്ങി കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു പണം കൊണ്ട് തന്നെ അതിനൊക്കെ ആവശ്യമായ ബ്രോഷർ വിസിറ്റിംഗ് കാർഡൊക്കെ അടിച്ചിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങി അങ്ങനെ ആദ്യത്തെ കുറച്ച് ആളുകളെ പിടിച്ച് പാക്കേജുകൾ ക്രിയേറ്റ് ചെയ്തു ബിസിനസ് ആണെങ്കിലും പ്രൊഫഷണൽ ആയിട്ട് തന്നെ തന്നെ പോയി തുടക്കം ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ ചെയ്തു അന്നത്തെ രീതിയിൽ അറിവ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു സംരംഭം ഏറ്റവും നല്ല രീതിയിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് അപ്പൊ തുടക്കത്തിൽ അറിയാത്ത ഒരു കാര്യത്തിലേക്ക് പക്ഷേ അത് ആ പരാജയമാണ് നമ്മളെ പരാജയങ്ങളാണല്ലോ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള വഴികൾ പറഞ്ഞിരുന്നു നമ്മുടെ ബാഡ് ഡിസിഷൻസ് ആണ് നമ്മുടെ ബെസ്റ്റ് ഡിസിഷൻസിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പൊ ബാഡ് എക്സ്പീരിയൻസ് ആണ് ബെസ്റ്റ് ഡിസിഷൻ അപ്പൊ ആ ബാഡ് എക്സ്പീരിയൻസ് ഞാൻ എപ്പോഴും നല്ല ാണ് പറയാറ് പരാജയങ്ങള് ചിത്രത്തില് കിട്ടിയത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എന്താണ് റോങ് എന്താണ് റൈറ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റി അതോടൊപ്പം തന്നെ മുന്നിലേക്ക് പോകാനുള്ള വലിയ ശക്തമായിട്ടുള്ള ഒരു മനസ്സ് കിട്ടി എന്നുള്ളതാണ് അപ്പൊ ആ തുടക്കത്തിൽ പഠിച്ച പാഠങ്ങളിൽ നിന്നാണ് അടുത്തൊരു തലത്തിലേക്ക് അതിനെങ്ങനെ പ്രൊഫഷണൽ ലെവലിൽ കൊണ്ടുപോകാൻ കഴിയുമെന്ന് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അതിലൊരുപാട് പരാജയം ഉണ്ടായിരുന്നു പക്ഷെ ഒരു ഫോർ ഇയേഴ്സ് കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർവീസ് ആയിരുന്നു നമ്മൾ അപ്പോൾ അതിൽ ഏറ്റവും നല്ല ലീഡ് ചെയ്യുന്ന ഒരു ആക്കി മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അത് ഏത് വർഷത്തിലായിരുന്നു മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ആ ആ സമയത്ത് സമയത്ത് എനിക്ക് സ്ഥാപനങ്ങൾ പൊങ്ങി വരുന്ന ഒരു സമയമായിരുന്നു നല്ല കോമ്പ്യൂട്ടർമാർ ഏറ്റവും നല്ല ലീഡ് ചെയ്യുന്ന കമ്പനികൾ ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ടായിരുന്നു സംവിധാനങ്ങളുണ്ടായിരുന്നു സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ മറികടന്ന് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ തുടക്കക്കാരായത് കൊണ്ട് തന്നെ ബെസ്റ്റ് സർവീസ് കൊടുക്കുവാനും ും അതോടൊപ്പം തന്നെ കസ്റ്റമേഴ്സിന്റെയും ഏറ്റവും നല്ല കാരണം ഏതൊരു സംരംഭം വിജയിക്കുന്നതിന്റെ അടിസ്ഥാനതത്വം എന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവുക എന്നുള്ളതാണ് അപ്പൊ നമ്മള് കസ്റ്റമർ സർവീസിലായിരുന്നു ഏറ്റവും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരെ കസ്റ്റമേഴ്സ് ചെയ്ത് കൊടുത്തു എന്നുള്ളതുകൊണ്ടാണ് നമുക്കത് ലീഡ് ചെയ്യാൻ പറ്റിയത് പിന്നെ അതിലെ സംരംഭത്തിന് എപ്പോഴും സംരംഭം മൂന്ന് രീതിയിലാണ് നമ്മൾ ക്യാപിറ്റൽ അക്വയർ ചെയ്യുക ഒന്നെന്ന് പറയുന്നത് നമ്മൾ ബാങ്കോ ലോണോ അങ്ങനെയുള്ള രീതിയിലായിരിക്കും അതല്ലെങ്കിൽ നമ്മുടെ ഷെയർ വിറ്റിട്ടായിരിക്കും അപ്പൊ നമ്മളവിടെ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൽ നിന്ന് തന്നെയാണ് ആ സംരംഭം മുന്നോട്ട് കൊണ്ടുള്ള ക്യാഷ് അടിച്ചത് അത് അഡ്വാൻസ് ആയിട്ട് കസ്റ്റമേഴ്സ് ഒരു ആറു മാസം മുമ്പ് തന്നെ പാക്കേജിലേക്കുള്ള ക്യാഷ് ഒക്കെ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ കസ്റ്റമറുടെ ക്യാഷ് കസ്റ്റമർ ക്യാഷ് അങ്ങനെ അഡ്വാൻസ് ആയിട്ട് തരണം തരണമെന്നുണ്ടെങ്കിൽ അത്രയും ട്രസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം അപ്പൊ ഒരു സൊസൈറ്റിയിൽ ഏറ്റവും നല്ല ട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു എൻ്റെ ഗുരുനാഥന് അദ്ദേഹവും ഞാനുമാണ് ആ ഒരു സംരംഭം തുടങ്ങിയത് അപ്പോൾ ആ സമയത്ത് തന്നെ ആ ഒരു ട്രസ്റ്റ് ബേസ് ചെയ്തിട്ട് അഡ്വാൻസ് വാങ്ങിയിട്ട് കസ്റ്റമറുടെ അഡ്വാൻസിൽ നിന്നാണ് നമ്മളിത് മൂവ് ചെയ്യുന്നത് പക്ഷേ കൊടുക്കാൻ പറ്റും പക്ഷെ അതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് കാരണം എന്ന് വെച്ചാൽ ഈ അഡ്വാൻസ് വാങ്ങുന്ന സമയത്ത് നല്ല സർവീസ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഇമ്പാക്റ്റ് അപ്പോൾ വളരെ സെൻസിറ്റീവ് ആയിരുന്നു നമ്മൾ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും കാരണം ഈ അഡ്വാൻസ് വാങ്ങിയ ആൾക്കാരുടെ ഒരു ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്തതുകൊണ്ട് തന്നെ സർവീസും നന്നായിട്ടുണ്ടായിരുന്നു അതിലൂടെ ഒരുപാട് റെഫറൻസ് വന്നു പിന്നെ കസ്റ്റമറെ നമ്മൾ സക്സസ്ഫുൾ ആക്കി വളരെ സാറ്റിസ്ഫൈഡ് ആക്കുന്ന സമയത്ത് കസ്റ്റമറുടെ സൈഡിൽ നിന്ന് ഒരുപാട് റെഫറൻസ് വരും ഈ റെഫറൻസ് വരുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റിംഗ് കോസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ ഒരുപാട് റെഫറൻസ് വന്നു അങ്ങനെ ഒരാൾ തന്നെ പത്ത് ആളുകൾ കൊണ്ടുവരുന്ന രീതിയിലേക്ക് മാറി അതാണ് ഏറ്റവും ലോ കോസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അപ്പൊ ആ റെഫറൻസിലൂടെ വലിയ രീതിയിൽ ഇത് വൈഡായി അങ്ങനെയാണ് അത് സക്സസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റിയത് കുറഞ്ഞ ഇത്രയും പ്രായത്തില് പറഞ്ഞത് എനിക്ക് ഒരു കൗതുകയാണ് കുടുംബത്തിൽ ഇല്ല എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഉപ്പായുടെ ജ്യേഷ്ഠന് ചെറിയൊരു സ്റ്റേഷനറി കട നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചെറിയ കുട്ടിയാവുന്ന സമയത്തൊക്കെ കടയിലിടക്ക് കൊണ്ടുപോകുമായിരുന്നു അപ്പോൾ ഞാൻ വളരെ ക്യൂരിയോസിറ്റിയോടു കൂടെ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് ആ കച്ചവടമൊക്കെ വാച്ച് ചെയ്യുമായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് കസ്റ്റമറോട് ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ് പ്രോഡക്ട്സുകളൊക്കെ ഇൻവെൻറ്ററി ഒക്കെ മാനേജ് ചെയ്യുന്നത് അങ്ങനെ ഒരു കസ്റ്റമർ വന്നിട്ട് ഒരു സാധനം ചോദിക്കുന്നത് ഒരു എക്സാമ്പിൾ പോരാണെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന ഒരു കാര്യമാണ് ഒരു കടയിൽ പോയിട്ട് നമ്മളൊരു സാധനം ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്ന സെയിൽസ്മാൻമാരെ കാണും പക്ഷെ എൻ്റെ മുത്തപ്പ എന്റെ ഒപ്പാന്റെ ജ്യേഷ്ഠന് അദ്ദേഹം പറയും തീർന്നിട്ടുള്ള അതുകൊണ്ട് കസ്റ്റമർ ചിന്തിക്കുന്നത് ചില സാധനം അവിടെ ഉണ്ട് ജസ്റ്റ് തീർന്നു പോയതാണ് അപ്പൊ കസ്റ്റമർ നഷ്ടപ്പെടാതെ അയാൾ കെയർ ചെയ്യുന്നത് അപ്പൊ വീണ്ടും വരും അല്ലെങ്കിൽ കസ്റ്റമർ അവിടെ എന്ന് ലൈഫ് ലോങ്ങിലേക്ക് കസ്റ്റമർ നഷ്ടപ്പെടും ഒരു കസ്റ്റമർ അങ്ങനെയൊക്കെ കീപ്പ് ചെയ്യുന്ന അത്രയും സ്റ്റാർട്ട് കാരണം ആ സാധനം അവിടെ ഇല്ല പക്ഷെ അത് ജസ്റ്റ് തീർന്നിട്ടുള്ളൂ എന്ന് പറയുന്ന ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങള് അദ്ദേഹത്തിന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് ട്രാവൽസ് തുടങ്ങി അത് പറഞ്ഞു വളരെ മനോഹരമായ പരാജയമായിരുന്നു പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തിലേക്കാണ് ഞാൻ എൻ്റെ ഒരു ാണ് എനിക്ക് ഇന്റർനാഷണൽ ലെവലിൽ ഒരു ബിസിനസ് ചെയ്യണം എന്ന ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു മറ്റത് ട്രാവൽ ഏജൻസിലേക്ക് ഇൻസിഡൻ്റ്ലി വന്നതാണ് പക്ഷെ എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു ഇന്റർനാഷണൽ ലെവലിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് തുടങ്ങണം അങ്ങനെ ലാമിയ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനി തുടങ്ങുകയും ചൈന ഹോങ്കോങ് അതുപോലെ തായ്ലാൻഡ് ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഗുഡ്സുകൾ എടുത്തുകൊണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ബിസിനസ് അതൊരു ഏജൻസിയാണ് അത് ഡിഫറൻറ്റ് ആയിട്ടുള്ളത് ഒരുപാട് പ്രൊഡക്റ്റ്സ് കൺസ്യൂമർ പ്രൊഡക്റ്റ്സുകൾ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കുറേ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആയിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിലേറ്റവും ജനറൽ ആയിട്ട് സർവീസ് കൊടുത്തിരുന്നത് മറ്റുള്ള ആളുകൾക്ക് അതായത് ചൈനയിലൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ആളുകൾക്ക് അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളത് എൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വയസ്സിൽ ഞാൻ ലാമിയ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഫോം ചെയ്യുകയും ആ കമ്പനിയിൽ ഒരുപാട് ആളുകളെ ചൈനയിലേക്കും അതുപോലെ തായ്ലാന്റിലേക്ക് കൊണ്ടുപോയി പർച്ചേസ് ചെയ്ത് അവരുടെ സാധനങ്ങൾ ഷിപ്പ് ചെയ്ത് കൊച്ചിയിൽ വന്നിട്ട് ഡെലിവർ ചെയ്ത് കൊടുക്കുന്ന ഒരു സർവീസ് ആയിരുന്നു ചെയ്തിരുന്നത് അത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ആ കാലത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം എന്തായിരുന്നു അടുത്തൊരു ബിസിനസ് അതിനുശേഷം പിന്നെ ഞാൻ തന്നെ ആയിട്ട് ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ബ്രാൻഡ് ചെയ്തെടുത്തു വിൻറ്റേജ് എന്നുള്ളൊരു ബ്രാൻഡ് ആ വിൻ്റേജ് എന്നുള്ള ബ്രാൻഡിലെ ബിൽഡിംഗ് മെറ്റീരിയൽ റൂഫിംഗ് ടൈൽസ് ആണ് അതായത് സെറാമിക് റൂഫ് ടൈൽസ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടുള്ള വേൾഡിലെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ട്വന്റി റൂഫ് ടൈൽസുകളുണ്ട് അതിനെ കംപ്ലീറ്റ് പല രാജ്യങ്ങളിൽ നിന്ന് ഇമ്പ്രൂവ്

ഓരോ പ്രൊഡക്ട്സുകളും ഇറക്കുമ്പോഴും ഓരോ ട്രാൻസാക്ഷൻ ചെയ്യപ്പെടുമ്പോഴും ഓരോ പ്രോസസ്സിലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കും അത് തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണല്ലോ പ്രോഗ്രസ് എല്ലാ മൂവ്മെന്റുകളിലും ഫെയിലിയർ ഉണ്ടാവും എല്ലാ മൂന്നിലും ഫാൾട്ടുണ്ട് പലപ്പോഴും ബിസിനസ് ഓണേഴ്സ് മനസ്സിലാക്കാത്ത ഒരു കാര്യം ഞാൻ ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്നിൽ ഒരു മിസ്റ്റേക്കും വരാൻ പാടില്ല ലോകത്ത് അങ്ങനെ ഒരാൾക്കും ഒരു പ്രൊഡക്റ്റോ സർവീസോ ചെയ്യാൻ കഴിയില്ല ഇത്രേ പറ്റുള്ളൂ ആ മിസ്റ്റേക്കിനെ തിരുത്തിക്കൊണ്ട് അടുത്ത സർവീസിനെ ബെറ്റർ ആക്കുക എന്നുള്ളതാണ് അത് പ്രൊഡക്റ്റ് ബേസ് ആവട്ടെ സർവീസ് ബേസ് ആവും എനിക്ക് അറിയാം ഞാൻ ചെയ്യുന്നതിൽ എന്തായാലും മിസ്റ്റേക്ക് ആയിരിക്കും ആ മിസ്റ്റേക്കിനെ ഐഡന്റിഫൈ അടുത്തൊരു ിൽ അത് തിരുത്താൻ അത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ബോക് ആദ്യ ഒരു ഒരു ബാൻഡ് കെട്ടിയിട്ടുമായിരുന്നു നമ്മൾ റൂഫ് ടൈൽസ് ഒക്കെ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതിൻ്റെ പല സൈഡും ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ബോക്സ് നാല് ഭാഗത്ത് ബോക്സ് കൊണ്ടുവരാൻ ആ സമയത്ത് റിയലൈസ് ചെയ്ത് ബോക്സിന് ബോക്സ് കൊണ്ടുവരുന്ന സമയത്ത് കവർഡ് ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കസ്റ്റമേഴ്സിന് റിയലൈസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കോർണർ മാത്രം പ്രൊട്ടക്ട് ചെയ്തു ഇങ്ങനെ ഓരോ സമയങ്ങളിൽ പാക്കിങ്ങിലാവട്ടെ അതിൻ്റെ സൈസിലാവട്ടെ അതിൻ്റെ മെറ്റീരിയലിലാവട്ടെ ഒക്കെ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും നമ്മളൊരു വർക്കിംഗ് പ്രോഗ്രസ്സിൻ്റെ ബോർഡ് നമ്മുടെ സാധനത്തിന് മുന്നിൽ ണ്ടാവണം എന്നുള്ളതാണ് അങ്ങനെ ആവുമ്പോൾ

ഡയറക്ഷൻസ് നമുക്ക് കിട്ടാനുണ്ട് അതുപോലെ തന്നെ മോട്ടിവേഷൻ എല്ലാവരും ആൾറെഡി മോട്ടിവേറ്റഡ് ആണ് അപ്പം ഇവിടെ വേണ്ടത് കുറെ പ്രശ്നങ്ങളുണ്ട് ബിസിനസ്സുകാരെ നേരിടുന്ന ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൊടുക്കുക എന്നുള്ളതാണ് അപ്പം അതാണ് സൊല്യൂഷൻ മാസ്റ്റർ എന്നുള്ളത് ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാൻ കാരണം അപ്പം എല്ലാ ഇൻഡസ്ട്രികളിലും ഒരുപാട് വ്യത്യസ്ത പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ സൊല്യൂഷൻ കൊടുക്കുക ഈ സൊല്യൂഷൻ കൊടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ഒരു കാലത്ത് ബിസിനസ്സിൽ ഞാൻ നേരിട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി ഒരുപാട് നടന്നിട്ടുണ്ട് പക്ഷെ പലപ്പോഴും പരിഹാരം കിട്ടാത്തതിന്റെ പേരിൽ ഒരുപാട് ഡിലേ ആയിട്ട് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ട് അപ്പൊ ഇതുകൊണ്ട് തന്നെ ഒരു സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു സംവിധാനം പലയിടത്തും കിട്ടാനില്ല കാരണം സൊല്യൂഷൻ കൊടുക്കുന്ന സംവിധാനം ഇത് മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് തന്നെയാണ് അതിനെ റിയലൈസ് ചെയ്തിട്ടാണ് ഈ സൊല്യൂഷൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു സംവിധാനം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയും ഇപ്പൊ ഈ ഒമ്പത് വർഷക്കാലം കണ്ടിന്യൂസ് ആയിട്ട് ഒരു മുപ്പത് രാജ്യങ്ങളിൽ പോയിട്ട് രണ്ടു ലക്ഷം ബിസിനസ് ഓണേഴ്സിന് വ്യത്യസ്തമായ സൊല്യൂഷൻസ് കൊടുക്കുവാനും ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള വലിയൊരു കമ്മ്യൂണിറ്റി മലയാളി കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുവാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ുന്നത് എന്തൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായാലും ഒരു പ്രോബ്ലം ഉണ്ടായാലും ഇഷ്യൂസ് ഉണ്ടായാലും നമുക്ക് ധൈര്യത്തോടുകൂടെ സാറിന് നമുക്ക് എന്തായിരുന്നു മെയിൻ ആയിട്ടുള്ള പോയിന്റ് ഒന്നാമത് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസുകളാണ് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ളത് പ്രശ്നങ്ങളെയാണ് കാരണം ക്യാപിറ്റൽ ഇല്ലാതെ കൂടുതൽ എക്സ്പീരിയൻസ് ഇല്ലാതെ ബാക്ക്ഗ്രൗണ്ടിൽ ബിസിനസ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ ഇറങ്ങിയ ഒരാളാണ് അപ്പോൾ ഒരുപാട് ഫെയിലിയർ ആവാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ എപ്പോഴും എന്നെ കുറിച്ച് പറയുന്ന മാസ്റ്റർ ഓഫ് ഫെയിലിയർ എന്നാണ് പറയുക ബിസിനസ്സിൽ ഒരുപാട് ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ട് ആ ഫെയിലിയറിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ട് വിസ്ഡോ ഉണ്ട് അത് ഒരു സൊല്യൂഷൻസ് ആണ് പല ആൾക്കാരും ഈ പ്രശ്നങ്ങളിലൂടെയാണ് പല ബിസിനസ്സാരും കടന്നു പോകും അപ്പോൾ എൻ്റെ അടുത്തുള്ള ഈ സൊല്യൂഷൻസ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് വലിയൊരു കാര്യമാണെന്ന് ചിന്തിച്ചു രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്ന് രണ്ട് ഇൻസിഡൻറ്റ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്ത് അതായത് എനിക്കറിയുന്ന വളരെ ആയിട്ടുള്ള ആളുകൾ ബിസിനസ്സിൽ പ്രശ്നം വന്ന സമയത്ത് ആത്മഹത്യ ചെയ്ത കുറച്ച് ആളുകൾ അതുപോലെ തന്നെ നാട് വിട്ടുപോയ കുറേ ആളുകൾ ഡിപ്രഷനിലേക്ക് കുറേ ആളുകൾ ഒരേ നമ്മൾ ബിസിനസ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് ഇങ്ങനെ കുറേ ആൾക്കാരുടെ സ്റ്റോറീസ് കിട്ടുമ്പോൾ ഇവർക്കൊരു സൊല്യൂഷൻ കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ ിൽ തന്നെ ഒരാൾ ഇരുന്നൂറ്റൻപത് കോടി ബാധ്യത വന്നിട്ട് തൂങ്ങി മരിച്ചതുണ്ട് അതുപോലെ നാട് വിട്ടുപോയ കുറെ ആൾക്കാരുടെ സ്റ്റോറീസ് ഉണ്ട് എന്റെ അടുത്ത ക്ലോസ് ആയിട്ടുള്ള സുഹൃത്ത് ആത്മഹത്യ ചെയ്തതുണ്ട് ഡ്രഗ്സിലേക്ക് പോയ ഡിപ്രഷനിലേക്ക് പോയവരുണ്ട് ഇങ്ങനത്തെ ഒരുപാട് സ്റ്റോറീസ് നമ്മൾ കേൾക്കുമ്പോൾ വളരെ ഇമോഷണൽ ആവാണ്ട് ഇവർക്ക് എന്തുകൊണ്ടാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഒരു സൊല്യൂഷൻ കൊടുക്ക ഒരാളുണ്ട് ഇപ്പൊ നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡോക്ടറെടുത്ത് പോകുന്നു പ്രശ്നം പറയുന്നു അയാൾ സൊല്യൂഷൻ കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ ഡിപ്രഷൻ ആവും ദിവസങ്ങൾ ആ രോഗം കൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ പേടിച്ചു പോകും ഡോക്ടർന്ന് പറയുമ്പോൾ ഡോക്ടർ ഫിഫ്റ്റി പെർ പോയിട്ടുണ്ടാവും അത് കഴിഞ്ഞ് ബാക്കി മെഡിസിൻ കഴിക്കുമ്പോഴേക്കും പോകും അപ്പൊ അങ്ങനെ ഒരു സൊല്യൂഷൻ കൊടുക്കുന്നത് അത് ഫിസിക്കലി ആണോ മെന്റലി ബിസിനസ് പരമായിട്ട് കൊടുക്കുന്ന സംവിധാനങ്ങൾ വളരെ കുറവാണ് മെന്റലി ഉള്ളിടത്തും ആളുകൾ പോകാൻ വേണ്ടിയാണ് പക്ഷേ ബിസിനസ് പരമായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസും ഇപ്പൊ കറന്റ് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് തോന്നിയത് കൊണ്ടാണ് സൊല്യൂഷൻ മാസ്റ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യാനുള്ള കാരണം ഞാൻ കേട്ടിട്ടുണ്ട് സാർ നല്ലൊരു പ്രഭാഷകൻ കൂടിയായിരുന്നു എന്നുള്ളത് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ സാറിൻ്റെ ബിസിനസ്സിലേക്ക് എത്രത്തോളം സാറിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ഞാൻ സ്വപ്നം കണ്ടതുപോലെ തന്നെ ഇപ്പം എൻ്റെ മദർ വളരെ വലിയൊരു ഡ്രീമറാണ് അത് മക്കളെ കുറിച്ച് വലിയ സ്വപ്നങ്ങൾ എല്ലാ മക്കൾ എല്ലാ പാരൻസിനുണ്ടാവും പക്ഷെ എൻ്റെ ഉമ്മ ഒന്നുകൂടി വലിയ തരത്തിൽ ഡ്രീം ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പൊ എന്നെ എപ്പോഴും ഡ്രീം ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വലിയ പ്രഭാഷകനാവണം എന്നുള്ള ആഗ്രഹമായിരുന്നു അപ്പോൾ അതോടെ തന്നെ ആ പ്രഭാഷണത്തിലേക്ക് എന്നെ പ്രചോദിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഈ ചെറിയ പ്രായത്തിൽ മദ്രസിലും സ്കൂളിലൊക്കെ പഠിക്കാൻ സമയത്ത് ചില വേദികളൊക്കെ കിട്ടുകയുള്ളു ഏഴാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് ഞാൻ ഒരു വേദിയിൽ കയറി പ്രഭാഷണം നടത്തുന്നത് ഒരു മിനിറ്റിൻ്റെ പ്രസംഗമാണ് മദ്രസിലുള്ള മാറ്റർ മാറ്ററു ആ മാറ്റോ എന്ന് പറയുന്നത് മദ്രസയിലൊരു നബിദിന പ്രോഗ്രാമില് ഒരു പ്രഭാഷണമാണ് ഒരു മിനിറ്റിൻ്റെ പ്രഭാഷണോ അതുമ്മേ വളരെ ക്യൂരിയോസിറ്റിയോടുകൂടെ എന്നെ പഠിപ്പിച്ചു വളരെ സന്തോഷത്തോടു കൂടെ ഞാനത് പഠിച്ചെടുത്ത് സ്റ്റേജിൽ കയറി സ്വാഭാവികമായിട്ട് ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ അതിൽ കയറിയ സമയത്ത് തന്നെ പേടിച്ചു കൊണ്ടും എല്ലാം മാറുന്നു അങ്ങനെ ഓടിയ്മാമ്മാൻ്റെ അടുത്തേക്ക് ഓടുവാണ് ഓടി ഉമ്മ കെട്ടിപ്പിച്ച് ആശ്വസിപ്പിച്ച് എല്ലായിടത്തും ചിരി വരുമല്ലോ സ്വാഭാവികമായിട്ടൊരു സദസ്സിൽ അതാണ് എൻ്റെ ആദ്യത്തെ എൻ്റെ ഒരു പ്രഭാഷണത്തിലുള്ള എക്സ്പീരിയൻസ് അത് കഴിഞ്ഞിട്ട് ഉമ്മ പറഞ്ഞൊരു വാക്ക് മേ ബി എൻ്റെ മനസ്സിൽ തറച്ചതായിരിക്കാം നീ വലിയൊരു പ്രഭാഷകനാകുമെന്ന് പറഞ്ഞ് അതിൻ്റെ ശേഷം പ്രഭാഷണ കലയിൽ എന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഗുരുനാഥന്മാരെ ഏൽപ്പിക്കുകയും അവരിൽ നിന്ന് എന്നെ പ്രഭാഷണം പഠിപ്പിക്കുകയൊക്കെ ചെയ്തു കാരണം ആ കാലഘട്ടത്തിൽ അങ്ങനെ ആരും ചെയ്യാത്തതാണ് പലപ്പോഴും നമ്മൾ വീക്കായിട്ടില്ല ഞാൻ പല പഠനത്തിൽ പല വിഷയത്തിലും വീക്കായിരുന്നു അതിലൊന്നും എന്നെ ട്യൂഷൻ വിട്ടിട്ടില്ല കാരണം ഞാൻ വീക്കായതിലല്ല എനിക്ക് ട്യൂഷൻ വേണ്ടത് എനിക്ക് സ്ട്രെങ്ത് ഉള്ളതിലും എനിക്ക് പാഷൻ ഉള്ളതിലും എൻ്റെ ഡ്രീമിലുമാണ് ട്യൂഷൻ വേണ്ടതെന്ന് എൻ്റെ മദർ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാം ആ ഒരു ട്യൂഷനിലൂടെ ഞാൻ വ്യത്യസ്തമായ അധ്യാപകരിലൂടെ പ്രഭാഷണത്തിൻ്റെ പല മേഖലകളും പഠിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് മുപ്പത്തിയേഴാമത്തെ വയസ്സായപ്പോഴേക്ക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമയം പ്രസംഗിച്ചതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഫോർ ഡേ ത്രീ നൈറ്റ് വിത്തൗട്ട് സ്ലീപ്പ് വിത്തൗട്ട് ഫുഡ് സെവൻറ്റി ത്രീ പോയിൻറ്റ് വൺ ഫൈവ് അവേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ പതിനേഴിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കി അതിൻ്റെ സർട്ടിഫിക്കറ്റും കൊണ്ട് എൻ്റെ മദറിൻ്റെ കയ്യിൽ കൊടുക്കാൻ പറ്റി അപ്പം ഇത്രയും കാലം ഞാൻ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്തും എൻ്റെ ഒരു വലിയ എൻ്റെ ഉമ്മയുടെ സ്വപ്നം എൻ്റെ ഉള്ളിലുള്ള പാഷനുമായിട്ടുള്ള എൻ്റെ ഇൻബോൺ ടാലൻ്റുമായിട്ടുള്ള ഈ പ്രഭാഷണ കലയിലും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലക്കും പ്രഭാഷകൻ എന്നുള്ള മിക്സിങ് ഇതിന്റെ ഉള്ളിലേറെ കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് രണ്ട് ഉപകാരത്തിൽ പെട്ടു ഒന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ എപ്പോഴും നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം അതോടൊപ്പം തന്നെ ബിസിനസ്സുകാരെ പഠിച്ച പാഠങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുവാണെങ്കിൽ അത് വലിയൊരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് വരാം അതിനു മുന്നേ എനിക്ക് നമ്മുടെ സൊല്യൂഷൻ സൊല്യൂഷൻ കുറച്ച് കാര്യങ്ങളോട് അറിയാനുണ്ട് അറിയാനും നമ്മളിപ്പോൾ കൺഫ്യൂഷൻസ് ാണ് നമുക്കത് സോൾവ് ചെയ്ത് കിട്ടുക എന്നുള്ളത് അപ്പോൾ അപ്പൊ ആൾക്കാർക്ക് ചിന്ത വരും ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്ത് കിട്ടുക എന്നുള്ളത് അപ്പോൾ അതിന് കുറച്ച് ഹൈലൈറ്റ്സ് ഉണ്ടല്ലോ എന്തൊക്കെയാണ് ആ ഒരു ഹൈലൈറ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഒരു ബിസിനസ് പേഴ്സൺ മാസ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്നത് ബിസിനസ് എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ് ഉണ്ട് ചെറിയ സംരംഭകരുണ്ട് വലിയ ബിസിനസ്സുകളുണ്ട് പ്രോഡക്റ്റ് ഉണ്ട് സർവീസ് ഉണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് ഡിഫറൻറ്റ് ആയിട്ടുള്ള ബിസിനസ് ഡെവലമെന്റ്സുകളുണ്ട് മെയിനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതൊരു ബിസിനസ്സുകാരും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇന്റേണലിൽ ഉള്ള പ്രശ്നങ്ങളാണ് ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പീപ്പിൾ ആയിരിക്കാം അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള സെയിൽസോ മാർക്കറ്റിംഗ് ഓപ്പറേഷൻ ഓപ്പറേഷനോ ഫിനാൻസോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻറ്റേണൽ ആയിട്ടുള്ള പ്രശ്നമാണ് രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ മാർക്കറ്റിലെ പ്രശ്നമാണ് ഇപ്പോൾ ഇൻറ്റേണൽ പ്രശ്നത്തിന് രണ്ട് വേർഡ്സിൽ നമുക്ക് പറയാം ഒന്ന് ഒരു ബിസിനസിൻ്റെ ഉള്ളിൽ വീക്ക്നസ് ഉണ്ടാവും സ്ട്രെങ്ത് ഉണ്ടാവും ഇപ്പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്നവരുടെ കയ്യിൽ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ടാവും കുറച്ച് ആളുകൾ ഉണ്ടാവും അതുപോലെ തന്നെ നല്ല രീതിയിൽ ബിസിനസ്സിനെ കുറിച്ചുള്ള ഐഡിയ ഒക്കെ ഉണ്ടാവും പക്ഷേ അതേപോലെ വീക്ക്നെസ്സുകളുണ്ടാകും ഉണ്ടാവും മേ ബി ചില മാർക്കറ്റിൽ ഫെയിലിയർ ആയിരിക്കാം അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫെയിലിയർ ആയിരിക്കാം അതിൽ ഇൻവെൻ്ററി മാനേജ്മെൻറ്റിലായിരിക്കും അപ്പോൾ ആ വീക്ക്നെസ് ആണ് ും പ്രശ്നം ഇന്റേണലി ക്രിയേറ്റ് ചെയ്യുന്നത് അതിനെ ഐഡന്റിഫൈ ചെയ്യാണ് നമ്മൾ ആദ്യത്തെ അനലൈസ് ചെയ്തുകൊണ്ട് കണ്ടെത്തുന്നത് എന്നിട്ട് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കും അതോടുകൂടി ഇന്റേണൽ പ്രശ്നം തീരും എക്സ്റ്റേണൽ പ്രശ്നം എന്ന് പറയുന്നത് മാർക്കറ്റിൽ എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും പക്ഷേ അതേപോലെ ത്രെഡ്സും ഉണ്ടാവും ഓപ്പർച്യൂണിറ്റി പറയുന്നത് കസ്റ്റമേഴ്സ് ആണ് ത്രെഡ് എന്ന് പറയുന്നത് കോമ്പ്യൂട്ടർ ആണ് കോമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മാർക്കറ്റ് ആയിട്ട് വരും ചിലപ്പോൾ ഇ കൊമേഴ്സ് വരും ചിലപ്പോൾ വലിയ വലിയ കോർപ്പറേറ്റ്സ് കമ്പനി വരും ചില സമയത്ത് ഓപ്പോസിറ്റുള്ള കടക്കാരനായിരിക്കും ഈ കോമ്പ്യൂട്ടറെ മറികടന്നുകൊണ്ടോ ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനെ ക്യാപ്ചർ ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് അവിടെയുള്ള പ്രശ്നം തീർക്കുക എന്നുള്ളത് അപ്പൊ മാർക്കറ്റിൽ അവർക്ക് ഹൈലൈറ്റ് കാണാൻ ചിലപ്പോൾ യൂണീക്നെസ് കൊണ്ടുവരേണ്ടിവരും മാർക്കറ്റിൽ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യേണ്ടിവരും സാധാരണ ഒരു പ്രശ്നം വന്നെന്താ ചെയ്യുക എന്ന് പറയുമോ ഓ ബിസിനസ്സുകാർ ഒന്ന് ഇൻഫ്ര ഒന്ന് ഡെവലപ്പ് ചെയ്യും ഒന്ന് കടയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കും അതുകൊണ്ട് പ്രശ്നം തീരില്ല രണ്ട് ഒരാൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് മാറ്റുന്നത് പോലെ ആയിരിക്കും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയാം അവർ ചെയ്യുക എന്ന് വെച്ചാൽ ആളുകളൊന്നും മാറ്റി നോക്കും ആളുകളെ മാറ്റിയിട്ട് കാര്യമില്ല പ്രോസസ്സിലാണ് പ്രശ്നമെങ്കിലും ആള് മാറ്റി പ്രൊഡക്റ്റിലാണോ ഫെയിലിയർ ആണെങ്കിലോ ആളെ മാറ്റിയിട്ട് കാര്യമില്ലല്ലോ ചില ആളുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരുപാട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യും ഇൻവെന്ററി കൂട്ടും ഇൻവെൻട്രൂട്ടിയെന്നൊരു കാര്യമില്ല കസ്റ്റമർ ആൾറെഡി അവിടെ ആക്സസ് ഇല്ല വിസിബിലിറ്റി ഇല്ലെങ്കിൽ അതല്ലേ മാറ്റം വരും ചെറിയൊരു പോയിന്റ് ഇപ്പോൾ നല്ല സ്റ്റാഫ് ഉണ്ടാവും നല്ല പ്രോഡക്റ്റ് ആയിരിക്കും നല്ല സർവീസ് ആയിരിക്കും പക്ഷേ കാർ പാർക്കിംഗ് എന്നൊരു സംഭവം ഇല്ലാത്തതിന്റെ പേരിൽ മാത്രം തോൽവി ആയിട്ടുള്ള അതാണ് ബാരിയർ ത്രെഡ് ഞാൻ നേരത്തെ പറഞ്ഞ കസ്റ്റമർ ഉണ്ട് പക്ഷെ ഉണ്ട് ത്രെഡ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഇങ്ങോട്ട് ആക്സസ് ചെയ്യാൻ പ്രയാസമുണ്ട് അപ്പൊ ഈ ത്രെഡിനെ ഐഡന്റിഫൈ ചെയ്ത് ഇന്ത്യയിലുള്ള വീക്ക്നെസിനെ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് മേ ബി ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ അത് എനിക്ക് അറിയുന്ന കാര്യമാണെന്ന് തോന്നുന്നു പക്ഷെ അതിനൊരാൾ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുമ്പോഴാണല്ലോ അതിന് സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ പറ്റും അപ്പം ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ് ആക്ച്വലിയുള്ള പ്രശ്നം അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്തോന്ന് കുറവുണ്ട് ആ കുറവിനെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശേഷം അതിൻ്റെ സൊല്യൂഷൻസ് അത് വളരെ ആണ് കാരണം നമുക്കറിയാം പ്രശ്നം നമുക്ക് അറിയാമായിരിക്കും ചില ആളുകൾക്കൊക്കെ പക്ഷേ സൊല്യൂഷൻസ് അറിയില്ല ഈ സൊല്യൂഷൻ അറിഞ്ഞിട്ടും കാര്യമില്ല മൂന്നാമത്തെ ഒരു സ്റ്റേജ് ഉണ്ട് എങ്ങനെയാണ് ആ സൊല്യൂഷൻ എക്സിക്യൂഷൻ ചെയ്യുക എന്നുള്ളത് അവിടെയാണ് പലപ്പോഴും ഫെയിലിയർ ആവുക എക്സിക്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ബിസിനസ്സുകാരനെ സൊല്യൂഷൻ അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല എക്സിക്യൂഷൻ ചെയ്യുമ്പോൾ വളരെ പ്രൊഫഷണൽ ആയിട്ട് എക്സിക്യൂഷൻ അതിൻ്റെ കയ്യിൽ ടീമുണ്ട് അപ്പോൾ അവർ കൃത്യമായിട്ടിത് എക്സിക്യൂഷൻ ചെയ്യാനും കൂടി നമ്മളൊരു അതിൻ്റെ ബാക്കിൽ അതായത് ഒരു പ്രശ്നത്തിന് എത്ര സമയമാണ് എക്സിക്യൂഷന് വേണ്ടത് അത്രയും സമയം നമ്മൾ ബാക്കിൻ്റെ ടീമിന് സപ്പോർട്ട് കൊടുക്കും പലപ്പോഴും ഇങ്ങനത്തെ കൺസൾട്ടിങ് കമ്പനികളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്നാൽ പ്രശ്നം ഐഡൻറ്റിഫൈ ചെയ്യും സൊല്യൂഷൻ കൊടുക്കും ആ സൊല്യൂഷൻ കൊണ്ട് അയാൾ പോകും അയാൾ ചെയ്യില്ല ബാക്കിലുണ്ട് വലിയൊരു ടീമും നമ്മുടെ ഒരു ടീമുണ്ട് അപ്പോൾ അവരാണ് ഈ സൊല്യൂഷൻ അവരുടെ പണി എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്ന ഈ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് സൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ സൊല്യൂഷനെ എക്സിക്യൂഷൻ ചെയ്യുന്നുണ്ട് കറക്റ്റ് മോണിറ്റർ എന്നുള്ളതാണ് അത് ഡിജിറ്റലി മോണിറ്റർ ചെയ്യും ഫിസിക്കലി അവിടെ പോയിട്ട് മോണിറ്റർ ചെയ്യും ആ പ്രശ്നം തീർന്നും നമ്മൾ ഉറപ്പ് വരുത്തും വെരിഫൈ ചെയ്യും അത് കഴിഞ്ഞിട്ട് അവര് വെരിഫൈ ചെയ്ത് സൈൻ ചെയ്ത് നമ്മൾ വാങ്ങുന്നുണ്ട് ഓക്കെ അത്രത്തോളം പ്രോസസ്സ് നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും മാത്രമല്ല അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ ഒരു സംഭവങ്ങളും സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടാണ് ദ സൊല്യൂഷൻ മാസ്റ്റർ ഒരു പ്രോബ്ലത്തിനെ ഒരു ബിസിനസ്മാൻ സോൾവ് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ ബിക്കോസ് നമ്മുടെ ഒരു നാച്ചുറൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾക്ക് ആരോഗ്യമില്ല അയാൾക്ക് അറിയാം എക്സസൈസ് ചെയ്യണം മോർണിംഗിൽ എക്സൈസ് ആരാ പോവാറ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാർ പോയില്ല എന്റെ കാരണം മടിച്ചിട്ട് പോകും അപ്പൊ നമ്മൾ ഈ എക്സിക്യൂഷനിൽ ഫെയിലിയറാണ് അധികാളുകളും അപ്പൊ ഒരു ഫോളോപ്പ് അപ്പുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കൾച്ചർ ഉണ്ട് മലയാളി കമ്മ്യൂണിറ്റിയിൽ കാരണം നമുക്കൊരു ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും ഇപ്പൊ ഉദാഹരണം പറയാം ക്യാഷ് നമ്മൾ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കില് ഫോളോപ്പ് അപ്പ് ചെയ്യാത്തവർക്ക് കളക്ഷൻ പോലും കിട്ടില്ല ഫോളോപ്പ് അപ്പുണ്ടെങ്കിൽ മാത്രമേ കിട്ടും അപ്പൊ ഫോളോപ്പ് ചെയ്യണം എന്നുള്ളത് അത് പണ്ടേ അങ്ങനെ ചെയ്ത് ഷീലായതുകൊണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാതെ നമുക്ക് സക്സസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റില്ല അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ് ഒരു ബിസിനസ് പേഴ്സൺ താങ്കളുടെ അടുത്ത് സമീപിക്കുകയാണ് അപ്പോൾ ആൾക്ക് ഒരു ഐഡിയ ഉണ്ട് ഇപ്പോൾ ഒരു അവർക്കൊരു കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ കോസ്റ്റ്യൂംസ് അല്ലെ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അവർക്ക് ബാക്കിയുള്ളതൊന്നും ഇല്ല അതായത് മാർക്കറ്റ് എങ്ങനെ പിടിക്കണം എന്നറിയില്ല അല്ലെങ്കിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം അറിയില്ല എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യണം എന്നറിയില്ല എവിടെ നിന്ന് ഡ്രസ്സ് എടുക്കണം എന്നറിയില്ല അപ്പോൾ ഇങ്ങനെ ഇങ്ങനൊരാളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐഡിയ മാത്രമേ ഉള്ളൂ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നാൽ ഒരു ഇൻട്രസ്റ്റ് മാത്രമായിട്ട് വരും ാണ് ഐഡിയ മാത്രമായിട്ട് വരികയാണെങ്കിൽ സാർ എങ്ങനെ ഇരിക്കും അവരെ അപ്രോച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഒരു ബിസിനസ്സിനെ നമുക്ക് ഒരു നിങ്ങൾക്ക് ഒരു ആപ്പിൾ വേണമെങ്കിൽ ആപ്പിൾ വേണമെങ്കിൽ നിങ്ങൾ ആപ്പിളിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല സീഡിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത് അല്ലേ അപ്പോൾ ഒരു ഒരു ആപ്പിള് കിട്ടണം തന്നെ ഈ മൂന്ന് പ്രോസസ്സുകളുണ്ട് അതിലാദ്യം ഒരു സീഡ് വേണം ആ സീഡിനെ പ്ലേസ് ചെയ്യാനൊരു സ്ഥലം വേണം അതിനെ ഏറ്റവും നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു മരം ഉണ്ടാവുന്നതിന് ആപ്പിൾ പറിക്കാൻ പറ്റുള്ളൂ അതുപോലെ ആപ്പിൾ എന്ന് പറയുന്നത് ആണ് ബിസിനസ്സിൽ പ്രോഫിറ്റ് ഇപ്പോൾ ഒരാൾക്ക് ബിസിനസ് തുടങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അയാളുടെ ഉള്ളിലെ ആശയം മാത്രമേ അതായത് സീഡ് മാത്രമേ ഉള്ളൂ ഇനി ആ സീഡിനെ ഒരു സ്ഥലം വേണം ലാൻഡ് വേണം ഇപ്പോൾ ലാൻഡ് വേർഡ് എന്ന് പറയുമ്പോൾ ലാൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാർക്കറ്റ് അത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കിട്ടിയിട്ടില്ല ഇപ്പോൾ ഈത്തപ്പഴം കൊണ്ടുപോയിട്ട് നമ്മളിവിടെ മലപ്പുറത്തിട്ടാലോ എറണാകുളം ഇട്ടു കഴിഞ്ഞാലോ വിളയണമെന്നില്ല അതുപോലെ തേങ്ങ കൊണ്ടുപോയിട്ട് സൗദി അറേബ്യ കൊണ്ടു കഴിഞ്ഞാൽ അത് ഉണ്ടാവണം എന്നില്ല അതുപോലെ ഉണ്ടാവണം ഉണ്ടാവില്ല എന്നല്ല ഉണ്ടാവാ അത്ര തന്നെ എക്സ്പ്ലോ എക്സ്പ്ലോർ ചെയ്യണം എന്നില്ല അപ്പൊ അതുപോലെ തന്നെ ആ സീഡിന് പറ്റിയ ലാൻഡ് ഏതാന്നുള്ളതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അത് പല ആൾക്കാർ അറിയില്ല ചില ആളുകൾ സെലക്ട് ചെയ്തെങ്ങനെയാന്ന് വെച്ചാൽ റെന്റ് കുറഞ്ഞ സ്ഥലം ചില ആളുകൾ സെലക്ട് ചെയ്യേണ്ട വീടിന്റെ അടുത്തുള്ള സ്ഥലം ചില ആളുകൾ എനിക്ക് ഏറ്റവും കൺവീനിയൻസ് ഉള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അതായത് ഞാൻ പറയുന്ന തീംസിലേക്ക് എത്തുന്ന ഒരു ബിൽഡിംഗ് ഓണർ ഇങ്ങനെയൊക്കെയാണ് ആളുകൾ അതല്ല ആ സീഡിന് അനുയോജ്യമായ സ്ഥലമല്ലേ വേണ്ടത് അതിനെ സെലക്ട് ചെയ്യാനാണ് അടുത്ത് സഹായിക്കാം ഇത് രണ്ടും സെലക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ബഡ്ജറ്റ് മനസ്സിലാവുക കാരണം ഇതിൻ്റെ ബഡ്ജറ്റ് മനസ്സിലാവണമെങ്കിൽ ഏത് ഓരോ ലാൻഡിനനുസരിച്ച് ഡിഫറൻറ്റാണ് എറണാകുളം ഇതുപോലെ ഉള്ളോട്ടോ ഒരു സ്ഥലത്ത് അതുപോലെ ആവില്ല മലപ്പുറം അതുപോലെ ആവില്ല കാലിക്കറ്റ് എല്ലാ സ്ഥലങ്ങളും ഡിഫറെൻ്റ് ആണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത് അപ്പോൾ അതിനെ കളക്ട് ചെയ്തതിന് ശേഷം പിന്നെ ആ ബിസിനസിന്റെ സൈസ് ഫിക്സ് ചെയ്യും അതിനെയാണ് ക്യാപിറ്റൽ കണ്ടെത്തുക പിന്നെ ഈ ക്യാപിറ്റൽ കണ്ടെത്താനുള്ള റിസോഴ്സുകളാണ് പിന്നെ കാരണം പലപ്പോഴും ക്യാപിറ്റൽ കറക്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഇവർ കോംപ്രമൈസ് ചെയ്തിട്ട് കുറഞ്ഞ റെൻ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ ആ ബിസിനസ് ചെറുതായി പോകുന്നു ആ ബിസിനസ് ഫെയിലിയർ ആവുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലം സെലക്ട് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ബഡ്ജറ്റിന്റെ ഇയാളുടെ കയ്യിലുള്ള കപ്പാസിറ്റി എന്താണ് അപ്പോൾ അയാളുടെ കയ്യിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മുപ്പത് ലക്ഷം രൂപ അല്ലെങ്കിൽ അൻപത് ലക്ഷം രൂപ വേണം കയ്യിൽ ആകെ ഇരുപത് ലക്ഷം ഉള്ളൂ ബാക്കി മുപ്പത് ലക്ഷം രൂപ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചെയ്യാത്ത ഒരാൾ എന്താ ചെയ്യുക ഇരുപത് ലക്ഷം കൊണ്ട് ആ ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കും ഫെയിലിയർ ആവും പക്കെ ഫെയിലിയർ ആവും കാരണം അപ്പൊ ആ മുപ്പത് ലക്ഷത്തെ സോൾവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യും അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ അയാൾ ലോൺ എടുക്കണം അത് താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ ആ കമ്പനിയുടെ ഷെയർ വെക്കണം അതിനും താല്പര്യമില്ല കസ്റ്റമർന്ന് അഡ്വാൻസ് വാങ്ങിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉള്ള ബിസിനസ്

നല്ലൊരു സ്ഥലത്ത് ക്യാപിറ്റൽ കൊണ്ടുവന്നതുകൊണ്ടൊന്നും കാര്യമില്ല അതിനെ മാർക്കറ്റ് ചെയ്തെടുക്കണം കസ്റ്റമർ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ അപ്പോൾ പിന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അപ്പോൾ ഈ ക്യാപിറ്റൽ തന്നെ ഒരു തേർട്ടി പെർസെൻ്റ് ഇപ്പോഴത്തെ കാലത്ത് ഒരു തേർട്ടി പെർസെൻറ്റ് നമ്മൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം മാർക്കറ്റിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യണം അതിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഫിസിക്കൽ മാർക്കറ്റിംഗ് ഉണ്ട് ഈ രണ്ട് മാർക്കറ്റിങ്ങിലും ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ അതിലുള്ള മാർക്കറ്റിങ് വളരെ ഇമ്പോർട്ടൻറ്റ് കാരണം ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വാല്യൂ ഉള്ളതോ ഡിജിറ്റൽ വേൾഡിലാണ് ലോകത്തെ ഏറ്റവും വാല്യൂ ഉള്ള ലാൻഡ് എവിടെയെന്ന് വെച്ചാൽ ഡിജിറ്റൽ ൾഡിലാണ് ആമസോൺ ഡോട്ട് കോമിന്റെ വാല്യൂ എത്ര ആ ഡൊമൈന്റെ ഹെവി അല്ല അപ്പൊ അതേപോലെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ലാൻഡിനേക്കാളും വിലയുണ്ട് ഡിജിറ്റൽ വേൾഡിൽ ഇനി ബിസിനസ് തുടങ്ങിയത് തേർട്ടി പേഴ്സെന്റ് നമ്മൾ മാർക്കറ്റിംഗിലേക്ക് മാറ്റി അത് പ്രത്യേകിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് മാറ്റി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ അത് തുടങ്ങുന്നത് നമ്മൾ ആലോചിക്കാൻ പാടുള്ളൂ കാരണം അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഉണ്ട് അത് മനസ്സിലാക്കാത്ത ആൾക്കാരാണ് പലപ്പോഴും തോറ്റുപോകുന്നത് അതിന് കാരണമുണ്ട് അതിന് മനസ്സിലാക്കാത്തൊരു കാരണമുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നമ്മൾക്ക് ഇത്രയും കാലം ഫിസിക്കൽ അസറ്റുകൾ

ലാൻഡ് ഷോറൂം ബിൽഡിങ് ഇതൊക്കെ വാങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സുകൾ ഇത് ഫിസിക്കൽ അസറ്റുകളാണ് ഡിജിറ്റൽ അസറ്റിന് ക്യാഷ് കൊടുത്ത് വാങ്ങിയ ശീലം നമുക്കില്ല അതുകൊണ്ട് ഡിജിറ്റൽ അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് വന്നതിൽ പുതിയ ജനറേഷൻ ജനറേഷനുണ്ട് പക്ഷേ ഇപ്പോഴത്തെ പഴയ ആളുകൾക്ക് അതില്ല അതുകൊണ്ട് തന്നെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യില്ല അപ്പം ഈ തേർട്ടി പെർസെൻറ്റേജ് മാറ്റി വെക്കാത്ത ഒരാൾ ബിസിനസ് തുടങ്ങുവാണ് എന്താ സംഭവിക്കുക ഇയാൾ കയ്യിൽ അൻപത് ഉണ്ട് ഈ അൻപത് ലക്ഷം ഫുൾ ആയിട്ട് ഇയാൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബിസിനസ് തുടങ്ങി തുടങ്ങിയപ്പോൾ ഏറ്റവും ദിവസം മുതൽ മാർക്കറ്റും ക്യാഷ് ഇല്ല ഇതിൽ നിന്നെടുത്ത് പൈസ കഴിഞ്ഞാൽ ഇൻവെൻടറി താഴ്ത്തി എടുക്കും പോവും അപ്പോൾ ഈ മാർക്കറ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ ഇയാൾ ടോട്ടലി ആ മാർക്കറ്റിൽ നിന്ന് ഔട്ട് ഓക്കെ പിന്നെ കുറച്ചു കാലത്തേക്ക് ഒരു നല്ലൊരു മൂവ്മെന്റ് ഉണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു സ്ഥാപനം തുടങ്ങുമ്പോഴും ആ തുടക്കത്തിൽ കുറച്ച് ആൾക്കാർ അട്രാക്ട് ചെയ്യും പുതിയൊരു സ്ഥാപനം തുടങ്ങും അത് ആറ് മാസേ മാക്സിമം പോവുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഡിക്ലൈൻ ആവാൻ തുടങ്ങും പക്ഷേ ഈ ആറ് മാസത്തെ ബിസിനസ് കണ്ടിട്ട് അയാൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ് എല്ലാ കാലത്തും ഈ ബിസിനസ് ഉണ്ടാവും എനിക്ക് മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇല്ല എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വണ്ടിയിൽ എണ്ണ അടിക്കുന്നത് പോലെയാണ് വണ്ടി എത്ര കാലം ഓടിക്കണോ അത്ര കാലം റീഫില് ചെയ്തുകൊണ്ടേയിരിക്കണം ഇനി അത് ഫില്ല് ചെയ്യാത്തൊരു രീതി വരണം അത്രത്തോളം ലോയൽറ്റി ക്രിയേറ്റ് ചെയ്യണം ലോയൽറ്റി എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആ കസ്റ്റമർ അവിടെ നിന്ന് മാത്രമേ എടുക്കുകയുള്ളൂ അങ്ങനത്തെ കസ്റ്റമേഴ്സിന്റെ വലിയൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റണം അവർ റിപ്പീറ്റ് 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 ആയിട്ട് അവിടെ നിന്ന് എടുക്കും അവർ ലോയലായിട്ട് മാറിയിട്ടുണ്ടക ഒരു സ്ഥാപനത്തിന് വൺ ടൈം കസ്റ്റമർ റിപ്പീറ്റ് കസ്റ്റമർ ലോയൽ കസ്റ്റമർ ആൻഡ് അഡ്വക്കേറ്റ് പ്രൊമോട്ടർ ഇങ്ങനെയുള്ള രീതിയിലാണ് വരിക അപ്പം ലോയൽ ആക്കി മാറ്റണമെങ്കിൽ മിനിമം രണ്ട് മൂന്ന് കൊല്ലം നമ്മൾ സർവീസ് കൊടുക്കണം അപ്പം അവർ ലോയലായി മാറി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമല്ല പിന്നെ മാർക്കറ്റിങ്ങൾ അത്ര ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ അതുവരെ ക്യാഷ് ഇടാൻ അവരുടെ കയ്യില് വേണ്ടേ അത് മാറ്റിവെക്കാത്താണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ ഇത് മാർക്കറ്റ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നു ലൊക്കേഷൻ ഫൈനലൈസ് പിന്നെ ഇല്ല ഏറ്റവും വലിയ ചലഞ്ചെന്ന് പറയുന്നത് ആ ബിസിനസ് കാരന് ഇതിനെങ്ങനെ മാനേജ് ചെയ്യണമെന്നറിയില്ല കാരണം എല്ലാ ബിസിനസുകളിലും പീപ്പിൾ ഉണ്ട് പ്രോസസ് ഉണ്ട് ടെക്നോളജി ഉണ്ട് പീപ്പിൾ പ്രോസസ് ടെക്നോളജി ഇത് മൂന്നിനെയ ആ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ അത് വിജയിക്കുകയുള്ളൂ ഇപ്പോൾ വലിയ വലിയ കമ്പനികൾ നമ്മൾ കാണുന്നുണ്ട് അവരൊക്കെ എന്താ ചെയ്തിരിക്കുന്നത് ടെക്നോളജിയും പ്രോസസ്സും ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ആളുകളെ കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് എച്ച് ആർ എം സിസ്റ്റം വേണം എന്നാൽ അവർ കറക്റ്റ് വർക്ക് ചെയ്യുള്ളൂ അവരുടെ പ്രൊഡക്റ്റീവ് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ പ്രോസസ്സുകൾ സെറ്റ് ചെയ്യണം ഓർഡറിൻ്റെ ഉണ്ട് ഡെലിവറി പ്രോസസ്സ് പ്രോസസ്സുണ്ട് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് എല്ലാത്തിലും പ്രോസസ്സുകളുണ്ട് ആ ഓർഡർ സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായ ടെക്നോളജി ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം ആ ടെക്നോളജി കൊണ്ടുവരാനും ഇവർക്ക് കൺസൾട്ടേഷൻ ആവശ്യമാണ് അപ്പോൾ ഈ ഒരു സൈഡിലാണ് അപ്പം നമ്മൾ ഫസ്റ്റ് ഒരാൾ ഒരു ആശയം കൊണ്ട് വന്നാൽ ഒന്നാമത്തത് അയാൾക്ക് ആശയത്തെ ഏറ്റവും സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള എവിടെ പ്ലേസ് ചെയ്യണം അത് പറഞ്ഞു കൊടുക്കുന്നു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു ആ ബഡ്ജറ്റ് പ്രകാരം ചെയ്യുമ്പോൾ അതിൻ്റെ മാർക്കറ്റ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നു മാർക്കറ്റ് സ്ട്രാറ്റജി സക്സസ്ഫുൾ ആയ മാനേജ്മെൻറ്റ് ഏരിയ കറക്റ്റ് ചെയ്യുന്നു പിന്നെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സാധനം എല്ലാ ബിസിനസ്സിലും സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ അതിലൊരു സക്സസ് സീക്രട്ട് ഉണ്ട് ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ എന്ന് പറയും അത് ആ ബിസിനസിന്റെ ഉള്ളിലുണ്ട് അതൊരു ഫുഡ് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വേറെയാണ് ടെക്സ്റ്റൈൽസ് തുടങ്ങുകയാണെങ്കിൽ വേറെയാണ് കൺസക്ഷൻ തുടങ്ങുകയാണെങ്കിൽ വേറെയാണ് എല്ലാത്തിൽ ഒരു ക്രിട്ടിക്കൽ സക്സ് അല്ലെങ്കിൽ ഒരു നൂറ് ബിസിനസ് എടുത്തു നോക്കാം നമ്മൾ ഒരു നൂറ് ഹോട്ടൽ എടുത്തു നോക്കാം അതിൽ എത്ര പേരെ വിജയിച്ചിട്ടുള്ളത് തൊണ്ണൂറ് പേരും ഫെയിലിയർ ആയിരിക്കും തൊണ്ണൂറ് പേരും വെറുതെ റൊട്ടേറ്റ് ചെയ്യായിരിക്കും അതിലൊരു പത്ത് പേരെ വിജയിച്ചിട്ടുണ്ടാവുള്ളൂ ഒരു അങ്ങാടി ആ കടയിലാണല്ലോ നമ്മളധികം പോവാറ് വിജയിച്ച ക അവർക്കൊരു ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ ഉണ്ട് ആ ഫാക്ടറിനെ ഇവർക്ക് മനസ്സിലാവണം അത് എല്ലാത്തിലും ആയിട്ടുള്ള ക്രിയേറ്റ് ചെയ്യാൻ കഴിയണം അതാണ് നമ്മുടെ സൊല്യൂഷൻ മാസ്റ്ററുടെ ഏറ്റവും ഹൈലൈറ്റിങ് എന്ന് പറയും ബാക്കിയുള്ളതൊക്കെ പല സ്ഥലത്തും പോയ കിട്ടുമായിരിക്കും പല ക്ലാസ്സിലും പോയ കിട്ടുമായിരിക്കും പക്ഷേ ഓരോ ബിസിനസ്സിലും ആയിട്ട് ഇൻഡിവിജ്വലായിട്ട് ആയിട്ടുള്ള സക്സസ് ഫാക്ടർ വേണം മറ്റൊരാൾക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല ബാക്കിയെല്ലാം നമുക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്യാം മറ്റുള്ളവരുടെ മാനേജ്മെന്റ് കോപ്പി ചെയ്യാം പീപ്പിൾ മാനേജ്മെന്റ് കോപ്പി ചെയ്യാം ടെക്നോളജി കോപ്പി ചെയ്യാം പലതും കോപ്പി ചെയ്യാമായിരിക്കും ഡിസ്പ്ലേ പ്രൊഡക്റ്റ് ഒക്കെ കോപ്പി ചെയ്യുക പക്ഷേ ആ ബിസിനസ് െ വിജയിച്ചാടക്കുള്ള സക്സസ് സീക്രട്ട് അതൊരു ഓരോന്നിനും യുണീക്ക് ആയിരിക്കണം കാരണം അവർ വിജയിച്ച ആ പാതിൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല കാരണം ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകൾ നമ്മുടെ മുമ്പിൽ അവർ വിജയിച്ചതൊക്കെ കോപ്പി ചെയ്തിട്ട് പല ആൾക്കാർക്കും വിജയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ആ യുണീക് സക്സസ് ഫാക്ടർ അതായത് ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ ഫാക്ടർന്ന് വേണമെങ്കിൽ പറയാം അതാണ് സൊല്യൂഷൻ മാസ്റ്ററുടെ ഏറ്റവും ഹൈലൈറ്റിങ് സൊല്യൂഷൻ മാസ്റ്ററി നൽകുന്നത് നിങ്ങളുടെ ബിസിനസ് സക്സസ്ഫുൾ ആക്കാനുള്ള ക്രിട്ടിക്കൽ സക്സസ് ഫാക്ട് അത് കസ്റ്റമൈസ് ചെയ്ത് തരുന്നു അതൊരു ത്രീ അവേഴ്സിന്റെ പ്രോസസ്സാണ് കൃത്യമായി ബിസിനസിന് അനലൈസ് ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ അത് ഒന്നാവാ രണ്ടാവാ ആയിട്ടുള്ള ഓരോ ബിസിനസുകൾക്ക് അനുസരിച്ചാണ് അത് ക്ലിയർ ആയിട്ട് അപ്പോൾ ഒന്ന് നമ്മൾ വിജയിച്ചില്ലെങ്കിൽ എന്തുകൊണ്ടാണ് രണ്ടും മൂന്നും കൊടുക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഒന്ന് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ രണ്ടാമത്തെ ഉപയോഗിക്കാം രണ്ടാമതായില്ലേ ഉപയോഗിക്കാം അതാണ് സൊല്യൂഷൻ മാസ്റ്ററിലെ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ഇനി ഫോർ എക്സാമ്പിൾ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത ശേഷം ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന് ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടെന്ന് വിചാരിക്കുക അത് ഓവർകം ചെയ്യാനായിട്ട് ഈ ഒരു ബിസിനസ് പേഴ്സണിന് പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദ സൊല്യൂഷൻ മാസ്റ്റർ എങ്ങനെയാണ് സൊല്യൂഷൻ കൊടുക്കുന്നത് നല്ലൊരു ആണ് അതോടൊപ്പം തന്നെ ഈ കോമ്പറ്റർ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട് കാരണം കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരേ സർവീസ് കൊടുക്കുന്ന ഒരേ പ്രൊഡക്റ്റ്സ് കൊടുക്കുന്ന ഒരേ എക്സ്പീരിയൻസ് കൊടുക്കുന്ന ആളുകൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് കോമ്പറ്റീഷൻ ഉണ്ടാവുന്നത് അപ്പോൾ ഈ കോമ്പറ്റീഷനിൽ നിന്ന് മറികടക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൊടുക്കാത്ത ഒരു കാര്യം കൊടുക്കുക വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ കോമ്പീറ്ററുടെ എന്താണോ വീക്ക്നെസ് അത് നമ്മൾ സ്ട്രെങ്തേയും ചെയ്യുക എന്ന് പറയും അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം അപ്പോൾ അതിൽ നിന്ന് ഡിഫറൻറ്റിയേഷൻസ് യുണീക്ക്നെസ് കൊണ്ടുവരാന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കോമ്പ്യൂട്ടറുടെ പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം അവരുടെ ബിസിനസ്സിനെ അനലൈസ് ചെയ്ത് അതിലെന്ത് യുണീക്ക്നെസ് കൊണ്ടുവരാൻ കഴിയും അവരിൽ നിന്ന് വ്യത്യസ്തമാണ് കാരണം കസ്റ്റമേഴ്സിന് വ്യത്യസ്തമായിട്ടുള്ള മേ ബി ചില പ്രൊഡക്ട്സിൽ കൊണ്ടുവരാം ചില 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 പ്രൊഡക്റ്റിൽ പറ്റില്ല എല്ലാവരും ഒരേ ബ്രാൻഡ് ഒക്കുന്നുണ്ടാവും അതല്ലെങ്കിൽ സർവീസിൽ കൊണ്ടുവരാം സർവീസിൽ പ്രൊഡക്റ്റിലും കഴിയുന്നില്ലെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസിൽ കൊടുക്കാൻ പറ്റും കസ്റ്റമർ അവിടെ വരുന്ന സമയത്ത് ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ചൈനയിലൊക്കെ യാത്ര ചെയ്യുന്നത് ഞാൻ ചൈനയിലൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ് വ്യത്യസ്തമായി മുപ്പത് രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് ശീലല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ചൈനയിലൊക്കെ ഒരു രണ്ടായിരം റെസ്റ്റോറൻറ്റ് ഒരു സ്ഥലത്തുണ്ട് നോക്കുക അല്ലെങ്കിൽ അയ്യായിരം ഷോറൂമുള്ള നാഫന്താഷ ഗോൺസോലൊക്കെ അവിടെയൊക്കെ ചെയ്യുക

സമയത്ത് ഒന്നെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടി വരും അതല്ലെങ്കിലോ പ്രൈസ് കുറച്ച് കൊടുക്കേണ്ടി വരും ഇത് രണ്ടും ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പരാജയം തന്നെയാണ് ലോസ് ആയിരിക്കും ഫൈനലി അവർ ഫെയിലിയർ ആകുമെന്നുള്ളതാണ് റിയാലിറ്റി അപ്പൊ ആ യുണീക്നെസ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് അപ്പൊ എല്ലാ ബിസിനസ്സിലും ഇന്റേണൽ അതിൻ്റെ ഉള്ളിലിരിക്കും ആ ക്രിയേറ്റീവ് പാർട്ട് അത്ര തന്നെ അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല അതിനൊരു എക്സ്റ്റേണൽ പേഴ്സൺ ആവശ്യമുണ്ട് എന്നുള്ളതാണ് അപ്പൊ അവരുടെ നീഡ് നമുക്ക് അത് മനസ്സിലാക്കി ആ ബിസിനസിന്റെ യുണീക്ക് കാരണം നമ്മൾ ഇതിൽ ഒരുപാട് റിസർച്ച് നടത്തുന്നുണ്ട് ഒരു ബിസിനസ്സിൽ എങ്ങനെയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ ഇൻഡസ്ട്രികളിലും ഡിഫറെന്റ് ആയിട്ടുള്ള യുണീക്നെസ് കൊണ്ടുവരാം യുണീക്നെസ് എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ എല്ലാതും യുണീക്കാണ് ഫോർ എക്സാമ്പിൾ പറയണേ ഒരു മരത്തിന്റെ ഒരു ഇല എടുത്ത് അതുപോലത്തെ ഒരു ഇല ഇല്ല ഒരു കല്ലെടുത്ത് കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു കല്ല ഒരു മരം എടുത്ത് കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു മരം ഇല്ല ഒരു മനുഷ്യനെടുത്തുകഴിഞ്ഞാൽ അതുപോലത്തെ ഒരു മനുഷ്യനില്ല ഇല്ല ഇപ്പൊ എന്നെ പോലെ ലോകത്ത് ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഇത്രയും യുണീക്നസ് ക്രിയേറ്റീവ് ആയിട്ട് ഇവിടെ ഉണ്ട് അത് നമ്മുടെ മുമ്പിൽ ഉണ്ട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മളൊരു ബിസിനസ്സിൽ യുക്ക്നെസ് കൊണ്ടുവന്നുകൂടാ പല ആൾക്കാരും ഈ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന മാർക്കറ്റിൽ ആ ഇൻഡസ്ട്രി തന്നെ തകർന്നു പോവുകയാണ് അപ്പൊ കോമ്പറ്റീഷൻ കൂടുന്നുള്ളതാണ് അപ്പൊ കോമ്പറ്റി ചെയ്യേണ്ട ആവശ്യം

അതുപോലെ തന്നെ കൺസപ്ഷൻ ഇൻഡസ്ട്രിയുണ്ട് ജ്വല്ലറി നടത്തുന്ന അതൊരു ഒരു ഡിഫറൻ്റ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പത്ത് ഇൻഡസ്ട്രികൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ ഇൻഡസ്ട്രികൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഇൻഡസ്ട്രി ആ ഇൻഡസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ മാർക്കറ്റിലിപ്പോൾ എറണാകുളത്ത് ഒരു കുറേ ടീമുകൾ ടീമുകളുണ്ടാവും സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ കോഴിക്കോട് മലപ്പുറത്ത് മലപ്പുറത്തുണ്ടാവും എല്ലാ ഓരോ രാജ്യങ്ങളിലും ഉണ്ടാവും അവരുമായിട്ട് ഒരു റീഡിഫൈൻ ഇൻഡസ്ട്രിയൽ ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട് അതായത് റീഡിഫൈൻ അതായത് ആ ഇൻഡസ്ട്രി നേരിട്ട് പ്രശ്നങ്ങൾ ആ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ലീഡിങ് ആൾക്കാരുമായിട്ട് ഒരു ടേബിൾ ടോക്ക് ആണ് ഒരു മീറ്റപ്പ് പോലെയാണ് അവരായിട്ട് ഫേസ് ടു ഫേസ് ഇരുന്നിട്ട് റീഡിഫൈൻ ചെയ്യുക അപ്പൊ അങ്ങനെ കുറേ പ്രോഗ്രാം തരും ഇതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രി നേരിടുന്ന പ്രശ്നങ്ങൾ അവരുമായിട്ട് നേരിട്ട് സമയം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ ഇൻഡസ്ട്രിയിലെ ആളുകളൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താണ് ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻഫ്രാസ്ട്രക്ചറിൽ എന്ത് ചെയ്യണം ഇതൊക്കെ ഡിസ്കഷൻ ചെയ്യേണ്ടതാണ് മന്ത്രി രാജീവ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന തീർച്ചയായിട്ടും അതൊക്കെ ഇങ്ങനെ ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് എല്ലാ വ്യവസായങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട് അവരുടെ പ്രശ്നം ഒരു വ്യവസായം ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് ഒരു രാജ്യം ഡെവലപ്പ് കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നത് ബിസിനസ് ഓണേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ടാക്സ് അടക്കുന്നത് അവരാണ് ഒരു രാജ്യത്തിന്റെ ഒരു നാടിന്റെ ഡെവലപ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ അവരാണ് അതോടെ ഏറ്റവും കൂടുതൽ ചാരിറ്റി കൊടുക്കുന്നത് അവരാണ് ഇനി എന്തെങ്കിലും സൊസൈറ്റിയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യുന്നതും അവരാണ് അപ്പോൾ ഒരു ബിസിനസ് അപ്രഭകം എന്ന് പറയുന്നത് വലിയൊരു രക്ഷകനാണ് അപ്പൊ അത് നമ്മൾ ഒരുപാട് സമയങ്ങള് നമ്മൾ കോവിഡ് സമയത്തും അതുപോലെ തന്നെ വെള്ളപ്പൊക്കം ഫ്ലഡ് സമയത്തൊക്കെ നമ്മൾ റിയലൈസ് ചെയ്തൊരു കാര്യമാണ് അപ്പൊ ആ ബിസിനസ്സുകാരന്റെ പ്രശ്നങ്ങളെ സംസാരിക്കാൻ ഒന്ന് പറയാൻ ആളില്ല എന്നുള്ളതാണ് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു റീഡിഫൈൻ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രികൾ ആ ഇൻഡസ്ട്രിക്കാര് മാത്രം ഇരുന്നിട്ട് അതിൻ്റെ സെന്ററിൽ നമ്മൾ ചെയർ ചെയ്യുന്നു എന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുന്നു അവിടെ നിന്ന് ഓൺ സ്പോട്ടിൽ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ അവർക്ക് കൊടുക്കുന്നു അതോടൊപ്പം തന്നെ പൊതുവായിട്ട് നമ്മൾ കാണേണ്ട പരിഹാരങ്ങൾ എന്തൊക്കെയാണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ചില ഇൻഡസ്ട്രികളിലൊക്കെ ഒരുപാട് ക്രെഡിറ്റ് കൊടുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പൈസ കുറച്ചിട്ട് പ്രൈ പ്രൈസ് കുറച്ചിട്ട് പ്രോഫിറ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നവരുണ്ട് ഈ പ്രോഫിറ്റ് കട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഇൻഡസ്ട്രിയിലുള്ളവരൊക്കെ തകർന്നു വരുമ്പോൾ കാരണം ഒരുപാട് എക്സ്പെൻസിൽ റൺ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഇങ്ങനത്തെ പൊതുവായിട്ടുള്ള എങ്ങനെ കൈകാര്യം ചെയ്യണം ആയിട്ട് എന്തൊക്കെയാണ് മാറ്റം വരുത്തണം പിന്നെ കോമ്പിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സാധനം എല്ലാവരുടെയും പ്രശ്നമാണ് അപ്പോൾ അതിനെങ്ങനെയാണ് യുക്ക്നെസ് ഓരോരുത്തരും ഇൻഡിവിജ്വലി കൊണ്ടുവരാം കോമ്പിറ്റ് ചെയ്യല്ല വേണ്ടത് യുണീനസ് കൊണ്ടുവരാം അപ്പോൾ ഇതിൻ്റെയൊക്കെ അവയർനെസ് ക്യാമ്പയിനാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ റീഡിഫൈൻ പ്രോഗ്രാം ഭയങ്കരമായിട്ട് സ്വീകാര്യത കിട്ടിയ ഒരു പരിപാടിയാണ് അതാണ് ഇപ്പൊ ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ട് നമ്മൾ സൊല്യൂഷൻ മാസ്ട്രിയില് കൊണ്ടുവന്നൊരു കാര്യം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ടെക്സ്റ്റൈൽസ് കഴിഞ്ഞു ജ്വല്ലറിയുടെ കഴിഞ്ഞു അതുപോലെ സ്പോർട്സ് ഗുഡ്സിൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കൺസക്ഷൻ മേഖലയുള്ളത് കഴിഞ്ഞു അങ്ങനെ ഓരോ ഇൻഡസ്ട്രി നടന്നുകൊണ്ടിരിക്കുകയാണ് പല രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ അടുത്ത് ഞാൻ കത്തറിലായിരുന്നു കഴിഞ്ഞ റിയാദ് സൗദിയിൽ പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ നാട്ടിൽ കുറച്ച് പ്രോഗ്രാമുകൾ കഴിഞ്ഞു അപ്പോൾ ഇനിയും നടന്നുകൊണ്ടിരിക്കുകയാണ് പരിപാടി അത് വലിയൊരു പറഞ്ഞപ്പോ എനിക്കൊരു ഡൗട്ട് കത്തറില് ഇപ്പം കഴിഞ്ഞതിന് ശേഷം ലോസ് വരുന്നുണ്ട് അല്ലെങ്കിൽ കമ്പനീസ് നിർത്തി പോകുന്നുണ്ട് കേട്ടു ശരിക്കും അതിന്റെ ആ ഒരു ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ആ രാജ്യം ആ രാജ്യത്തെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യമാണ് അതല്ലാതെ അവിടെ ഒരു അവർക്ക് അവർക്ക് ആ ഒരു ഫിഫ വേൾഡ് കപ്പ് ചെയ്യാനുള്ള സൈസിലേക്ക് എത്തിയ ഒരു രാജ്യമായിരുന്നില്ല അവരെ ലോക രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യമായിരുന്നു അതായത് ഇരുന്നൂറ് രൂപ മുടക്കിട്ട് ഇരുപത് രൂപ റിട്ടേൺ കിട്ടി അങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് അതിന്റെ അറോയി വരുന്നത് അപ്പൊ രാജ്യം അതിന് വേണ്ടിട്ട് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തു ഡെവലപ്പ് ചെയ്തിട്ട് ആ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഡെവലപ്പ് ചെയ്തതിന്റെ ഈ ഫിഫ വേൾഡ് കപ്പ് കഴിയുകയും അതിലൊരു ഫോർട്ടി പെർസെന്റേജ് ഓളമ്പ് ഇപ്പൊ അവിടെ ഫ്രീ ആയിട്ടാണ് കാരണം അത്രയും സ്പേസ് ആവശ്യമില്ല ഒരു ഇവന്റിന് വേണ്ടി ചെയ്തത് ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു സ്പേസിലേക്ക് ഈ എക്സ്പെക്റ്റേഷനിലേക്ക് കുറേ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തു കാരണം അതൊരു ഇവന്റ് ബേസ്ഡ് ആണ് പിന്നെ ഈ ഫിഫ വേൾഡ് കപ്പ് നടത്തിയ സമയത്ത് തന്നെ ഗവൺമെൻറ് ഏറ്റവും നല്ല രീതിയിൽ ആ ഫ്രീ ആയിട്ട് മാക്സിമം ട്രാൻസ്പോർട്ടേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ ശ്രമിച്ചു അപ്പോൾ പല ആൾക്കാരും ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്ന് വിചാരിച്ചിട്ട് അത് എന്താണ് എൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് മനസ്സിലാക്കിയില്ല കാരണം ഖത്തർ അങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്താകു അവരുടെ രാജ്യത്തിൻ്റെ ക്രെഡിബിലിറ്റി കൂട്ടാനും അതുപോലെ വേൾഡിൽ അവരെ അടയാളപ്പെടുത്താനും വേണ്ടി ചെയ്തത് അല്ലാതെ അവരുടെ അവർ അവരുടെ ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പിന് വിചാരണം അവർ ആൾറെഡി സമ്പന്നരാണ് അപ്പം പല ആൾക്കാരും തെറ്റിദ്ധരിച്ചു വച്ചാൽ അതിന്റെ ശേഷം ഭയങ്കര ഡെവലപ്മെന്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് പോയിട്ടുണ്ട് ഇതൊരു ചെറിയ രാജ്യമാണ് ആ രാജ്യത്തിന് ആവശ്യമായ ബിസിനസ്സുകാരവിടെ അവിടെ തന്നെയുണ്ട് അതിന്റെ ഒരു പത്ത് പത്ത് മടങ്ങിയ ആളുകള് അവിടെ കൊണ്ടുപോയി ബിസിനസ് തുടങ്ങി സ്വാഭാവികമായിട്ട് ഇൻഫ്ലക്ഷൻ വരും അതെ അത് അങ്ങനെയാണല്ലോ ഏതൊരു കാര്യത്തിന് ഇൻഫ്ലക്ഷൻ വന്നുകഴിഞ്ഞാൽ മൂല്യ തകർച്ച വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആവശ്യത്തിൽ കൂടുതൽ വന്നു കഴിഞ്ഞെങ്കിൽ ഇൻഫ്ലക്ഷൻ വരും അങ്ങനെ ഒരു ഇൻഫ്ലക്ഷൻ വന്ന സമയത്തൊരു ചെറിയ രാജ്യം അത്ര രാജ്യമാണ് കാരണം അതിനാവശ്യം പിന്നെ അധിക പ്രോജക്ടുകളും ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് നേരിട്ടാണ് പിന്നെ ഫിഫ വേൾഡ് കപ്പിൽ ഉണ്ടായ ഫ്ലോ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിന്റെ ആഫ്റ്റർ

കൃത്യമായി മനസ്സിലാക്കണം ഒരു തരത്തിൽ രൂപ പോലും റെന്റിൽ കുറച്ചില്ല ആ വാല്യൂ ആദ്യത്തെ അതേ വാല്യൂ തന്നെ ഇപ്പോഴും അവിടുത്തെ റെന്റുകൾക്കും അവിടെ ബിൽഡിങ്ങുകൾക്കും ഒക്കെ ഉണ്ട് അതായത് ആ ഒരു രാജ്യം ഇപ്പോഴും അവരുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട് അവിടെ ഒരു കാരണവശാലും ചെയ്യുന്ന ബിസിനസ്സുകൾക്കൊന്നും തകരാനുള്ള സാധ്യതകളില്ല പക്ഷെ അപ്പോൾ അവിടെ ഒരു ക്വാളിറ്റി അവർ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ആ ഒരു കത്തന്റെ ഒരു ക്വാളിറ്റി അവിടെയുള്ള മാർക്കറ്റിന്റെ ആ ഒരു ഡിമാൻഡ് മനസ്സിലാക്കി ഹൈ ക്വാളിറ്റിയിൽ അവിടെ സർവീസ് ചെയ്യാൻ പ്രൊഡക്റ്റ് ചെയ്യാൻ കഴിയുവാണെങ്കിൽ മാത്രമേ അവിടെ നിലനിൽക്കാൻ കഴിയുള്ളൂ അപ്പൊ ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ സസ്റ്റെയിൻ ചെയ്യാനുള്ള കാര്യം അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ക്യാപിറ്റലും കൊണ്ട് സംരംഭം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു ക്യാപിറ്റലും കൊണ്ട് പോയ ആൾക്കാരാണെങ്കിൽ അവിടെ സർവൈവ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് പിന്നെ അടുത്തായിട്ട് വരുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുപ്പതോളം രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് സംരംഭകർക്ക് മാർഗദർശിയും വഴികാട്ടിയുമായിട്ടുള്ള ഒരാൾ ഇപ്പോൾ ഗൈഡ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് പക്ഷെ അത് കൃത്യമായിട്ട് ഇന്ന ആൾക്കാർക്ക് ഇന്ന രീതിയിൽ ഇന്ന കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കണം എന്നുള്ളത് പറയാൻ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ അങ്ങനെ ഒരു മാർഗദർശിയും വഴികാട്ടിയുമായിട്ടുള്ള ഒരാളാണ് ഗിന്നസ് റഷീദ് അതുപോലെ ദ സൊല്യൂഷൻ മാസ്റ്റർ അപ്പോൾ എത്രത്തോളം രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് അപ്പോൾ മുപ്പതോളൊന്നും പറഞ്ഞു അത് ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു അതുപോലെ ഇത്രത്തോളം നമ്മൾ സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ ഇത്രത്തോളം ലക്ഷക്കണക്കിന് സംരംഭകരമായിട്ട് സംവദിച്ചപ്പോൾ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ രാജ്യങ്ങളിൽ പോയത് മുപ്പത് രാജ്യങ്ങളാണ് ഒരുപാട് എണ്ണി പറയാനുണ്ടെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ജെ സി സി രാജ്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ആഫ്രിക്കൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോകും എല്ലാ സ്ഥലങ്ങളും പോകുന്ന സമയങ്ങളിലൊക്കെ ഞാൻ സംവദിക്കുന്നത് മലയാളി കമ്മ്യൂണിറ്റി കാരണം ഞാൻ പ്രവാസികളായിട്ടുള്ള മലയാളി കമ്മ്യൂണിറ്റിയോടാണ് സംവദിക്കുന്നത് കാരണം ഞാൻ മലയാളി കമ്മ്യൂണിറ്റിനെ എംപവറിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർഗ് കമ്മ്യൂണിറ്റി രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ ഫോർമേഷൻ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യങ്ങളിലൊക്കെ പോകുന്നത് അപ്പോൾ പോകുന്ന സമയത്തൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു വിഷയം കണ്ടിട്ടുള്ളത് നമ്മുടെ നാട്ടില് മലയാളി കമ്മ്യൂണിറ്റിനെ വിളിച്ചിരുത്തിയിട്ട് ഇങ്ങനെ ഒരു ബിസിനസ് ട്രെയിനിങ്ങിനെ കുറിച്ചും ഈ പേഴ്സണൽ ഡെവലപ്മെന്റിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് തുടക്കത്തിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചായിരുന്നു തുടക്കം മുതലൊക്കെ ഉണ്ടായിരുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് എന്തിനാണ് പേഴ്സണൽ ഡെവലപ്മെന്റ് എന്തിനാണ് ബിസിനസ് ബിസിനസ് പഠിച്ചിട്ട് ചെയ്യണാണോ ചെയ്തിട്ട് പഠിക്കണമല്ലേ എന്നൊക്കെ കാഴ്ചപ്പാടുണ്ടായിരുന്നു നമ്മൾ കണ്ടും കേട്ടും പഠിക്കാത്തത് കൊണ്ട് പഠിക്കാം എന്നുള്ളത് റിയാലിറ്റി തന്നെ പക്ഷേ കൊണ്ട് പഠിക്കുന്നത് ഇപ്പോൾ ഒരു തിരക്കുള്ള റോട്ടിൽ ഒരാൾ ഡ്രൈവിംഗ് അറിയാത്ത ആൾ ഡ്രൈവ് ചെയ്യാൻ പോയിട്ട് പഠിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആണോ അല്ലല്ലോ ഒരിക്കലും അല്ല അതേപോലെ അതുപോലെ തന്നെ ബിസിനസ് വേൾഡ് എന്ന് പറയുന്നത് നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലോസുകൾ ഉണ്ടാവും അപ്പോൾ കൊണ്ട് പഠിക്കണം എന്ന് പറയുന്ന ആൾക്കത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ലേണിങ് ആറ്റു ഈ ഒരു സ രീതിയായിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ എവിടെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്തും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടുണ്ടായിരുന്നു നെഗറ്റീവായിട്ട് പക്ഷേ പതിയെ ആളുകൾക്ക് അത് റിയലൈസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ആളുകൾ പഠിച്ചിട്ട് തുടങ്ങണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് വരാൻ തുടങ്ങി ആദ്യത്തെ കാലത്ത് രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ നമ്മൾ ആദ്യമായിട്ട് ഈ സംരംഭമായിട്ട് ഇറങ്ങുമ്പോൾ മാർഗ്ഗ കമ്മ്യൂണിറ്റിയുമായി ഇറങ്ങിയിട്ട് മലപ്പുറത്താണ് ആദ്യം ഒരു മീറ്റിംഗ് വിളിക്കുന്നത് ഇരുപത്തിരണ്ട് ആൾക്കാരെ നമ്മളൊരു ഹോട്ടലിലേക്ക് വിളിച്ചിട്ടാണ് ഈ ആശയം പറയുന്നത് ആ സമയത്ത് ഞാൻ പ്രഖ്യാപിച്ചതാണ് ഒരു ലക്ഷം ആൾക്കാരുടെ ലൈഫ് ട്രാൻസ്ഫർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രതിജ്ഞ എടുക്കുകയാണ് ഇവിടെ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ ഒരു ലക്ഷം ആൾക്കാരെ ലൈഫ് ഞാൻ ട്രാൻസ്ഫർമേഷൻ ചെയ്യുമെന്നൊരു തീരുമാനത്തിലാണ് ആദ്യത്തെ ക്ലാസ് ഇരുപത്തിരണ്ട് പേരാണ് അതിൽ പങ്കെടുത്തത് അവരോട് ഞാൻ ഈ ആശയം പറഞ്ഞു അതോടൊപ്പം തന്നെ അവരോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പേഴ്സണൽ പേഴ്സണൽ ഡെവലപ്മെന്റ് ആവട്ടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ആവട്ടെ ഇതിലൊക്കെ നമ്മൾ കാര്യമായിട്ട് പഠിക്കുവാണെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നേടാൻ പറ്റും അല്ലെങ്കിൽ ഒരു മനുഷ്യന് അൻപത് അറുപത് വയസ്സ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇരുപത് വയസ്സ് വരെ എഡ്യൂക്കേഷൻ ആണോ നമ്മളത് ഇരുപതിൻ്റെ മുപ്പതിൻ്റെ ഇടയിൽ നമ്മൾ പലതും ചെയ്ത് ഫെയിലിയർ ആവുന്ന സിറ്റുവേഷൻ ഉണ്ടാവുക ആഫ്റ്റർ തേർട്ടിയാണ് എന്തെങ്കിലും ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ഫോർട്ടി ആകുമ്പോഴേക്കും ഒരു ഏജിൻ്റെ ഒരു ഒരാളുടെ മിഡിലേക്ക് മിഡിൽ ക്രൈസിസിലേക്ക് വന്നിട്ടുണ്ടാവും അതിന് ശേഷം പിന്നെ പല ബാധ്യതകളായിരിക്കും പിന്നെ വലിയ ഒന്നും എടുക്കില്ല അപ്പോൾ ഒരു ബിറ്റ്വീൻ ട്വൻറ്റീൻ്റെ തേർട്ടീൻ്റെ ഇടയിൽ കൃത്യമായ ഡയറക്ഷൻ കിട്ടുവാണെങ്കിൽ അയാൾക്ക് വലിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുവാനും ആഫ്റ്റർ തേർട്ടി അയാൾ ഏജിൻ്റെ തേർട്ടി ആകുമ്പോഴേക്കും അയാൾക്ക് ഒരു വലിയൊരു കമ്പനി ബിൽഡ് ചെയ്യാനും വലിയൊരു സക്സസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഈ ഡയറക്ഷൻ കിട്ടുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ ഒരുപാട് മിസ്റ്റേക്ക് ഒഴിവാക്കാൻ പറ്റും സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ അറുപത് വയസ്സ് വരെ ജീവിച്ച മിസ്റ്റേക്ക് ചെയ്യുന്നില്ല ഏറെ നല്ലത് വയസ്സ് വരെ ജീവിച്ച ഒരാളിൽ നിന്ന് എക്സ്പീരിയൻസ് മനസ്സിലാക്കി അയാൾ ചെയ്ത മിസ്റ്റേക്ക് മണിക്കൂർ കൊണ്ട് അത് ക്യാപ്ചർ ചെയ്യുന്നതാണ് അപ്പോൾ ഒരു മെന്റർ ഒരു ട്രെയിനർ ഒരു ക്ലാസ്സിൽ വന്നിരിക്കുന്ന സമയത്ത് ലൈഫിൽ നമ്മൾ ഒരുപാട് മിസ്റ്റേക്ക് പഠിക്കുന്നത് ഒഴിവാക്കിയിട്ട് നമുക്ക് എന്താണ് ജീവിതത്തിൽ വേണ്ടത് എന്നുള്ളത് കൃത്യമായി മുൻകൂട്ടി അറിയാൻ കഴിയുമെന്നുള്ളതാണ് പിന്നെ അതോടൊപ്പം തന്നെ ഒരു ട്രെയിനർ മെന്റർ ഒരാളുടെ അൺനോൺ ആയിട്ടുള്ള ഏരിയയെ ഓപ്പൺ ചെയ്ത് കൊടുക്കും നമുക്ക് നമ്മളെ കുറിച്ച് അറിയുന്ന കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അത് വേറൊരാൾ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഇപ്പം ലോകത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളിലും മെന്റർഷിപ്പ് എടുക്കുന്ന ആൾക്കാരാണ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു വാഹനം മേടിക്കാൻ പോവുകയാണെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതിൽ ഒരു വീട് കയറ്റുവാണെങ്കിൽ എന്ത് എന്തൊരു രോഗം ഉണ്ടാകുമ്പോൾ എല്ലാത്തിനും നമ്മൾ കൺസൾട്ടിങ് ചെയ്യാറുണ്ട് പക്ഷെ ലൈഫിനെ കുറിച്ച് എൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ അതല്ലെങ്കിൽ എൻ്റെ ബിസിനസ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അനലൈസ് ചെയ്യാനോ ചോദിക്കുവാനോ നമുക്ക് മടിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മളിലാണ് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനത്തെ ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ ചെന്ന സമയത്ത് ആദ്യം നേരിട്ട പ്രശ്നങ്ങളാണ് ഇതൊക്കെ പക്ഷെ പതിയെ ഇപ്പോൾ ആളുകൾ അത് സ്വീകരിച്ചു തുടങ്ങി ഇപ്പോൾ എവിടെ ട്രെയിനിങ് വെച്ച് കഴിഞ്ഞാലും ഒരുപാട് ആളുകൾ വരാറുണ്ട് എല്ലാവരും ഇപ്പം കത്തറില് പോയപ്പോൾ ആറു ദിവസം കത്തറിലുണ്ടായിരുന്നു ആറ് ദിവസം സൗദിയിലുണ്ടായിരുന്നു എല്ലാ പ്രോഗ്രാം ആയിരുന്നു സാർ നേരത്തെ പറഞ്ഞതുപോലെ മടി ഉണ്ടാകും ആരോട് ഇപ്പം എങ്ങനെ ചോദിക്കണം അല്ലെങ്കിൽ ചോദിക്കേണ്ട കാര്യമുണ്ടോ നേരത്തെ പറഞ്ഞാൽ കണ്ടും കേട്ടും അല്ലെങ്കിൽ കൊണ്ടും പഠിക്കണം എന്ന് പറയുന്നതിന് പകരം കൊടുത്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ എത്താൻ തീർച്ചയായിട്ടും ഇത് സൊല്യൂഷൻ മാസ്റ്ററിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ് കാരണം എല്ലാ തരത്തിലുള്ള സൊല്യൂഷൻസും ഒരു ബിസിനസ് പ്രോബ്ലംസ് ഉണ്ട് അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് സൊല്യൂഷൻസ് നമുക്ക് കിട്ടാനായിട്ട് മാസ് നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലെ അപ്പോ നമ്മൾ ഇത്രയൊക്കെ നമ്മൾ സംസാരിച്ചു അപ്പം വളരെ ക്യൂരിയസ് ആയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഗിന്നസ് റെക്കോർഡിന്റെ കാര്യങ്ങൾ കാരണം ഒരു ഗിന്നസ് റെക്കോർഡിൽ എത്താൻ തന്നെ ഒരുപാട് ആളുകൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും അപ്പോ ഒന്നിലധികം ഗിന്നസ് റെക്കോർഡുകളിൽ എത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്സ് എ ബിഗ് തിങ് തിങ്സ് എ ഗ്രേറ്റ് തിങ് സോ ഏതൊക്കെയാണ് ഗിന്നസ് റെക്കോർഡുകൾ എന്തിനൊക്കെയാണ് ലഭിച്ചത് ഗിന്നസ് റെക്കോർഡിലേക്ക് എത്തുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പറയാനുള്ളത് എന്തുകൊണ്ട് നേടി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ല്ലോ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഒരു പ്രഭാഷണം സ്റ്റെക്കായി നിന്ന ആ ഒരു ഏഴ് വയസ്സിൽ ഞാൻ കയറി പീഠത്തിൽ കയറി എൻ്റെ മദറിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ പ്രഭാഷണ കളിയിൽ വലിയ ആളാവണം എന്നുള്ളത് എൻ്റെ ഉള്ളിൽ അതിൻ്റെ പാഷനും അതിൻ്റെ ടാലൻറ്റുണ്ട് ഇൻബോൺ ടാലൻറ്റും ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ റിയലൈസ് ചെയ്തൊരു കാര്യമാണ് അപ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്ത് മിനിക്ക് എടുത്തു എന്നുള്ളതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ കുറേ മുന്നോട്ട് പോയ സമയത്ത് നമ്മൾ ആസ് എ ട്രെയിനർ എന്നുള്ളതിൽക്ക് ഞാൻ പിന്നെ ചിന്തിച്ചൊരു കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരു കാര്യം ആൾക്കാരോട് പറയുന്ന എന്താണ് വേൾഡ് ടോപ്പ് ഓഫ് ദി ഹൗ ടു ബിക്കം ബെസ്റ്റ് ഇൻ ദി വേൾഡ് അതാണ് ഒരു പ്രൊഫഷനസിനോടാണ് ബിസിനസ്സരോടും പറയുന്നത് അപ്പോൾ എൻ്റെ ഒരു മേഖലയിൽ ആസ് എ ട്രെയിനർ എന്നുള്ള കൺസൾട്ടൻ്റ് എന്നുള്ളതിൽ എൻ്റെ ഇതിൽ എന്താണ് ടോപ്പ് ഓഫ് ദി വേൾഡ് അത് സെർച്ച് ചെയ്ത സമയത്താണ് കണ്ടെത്താൻ പറ്റും ലോകത്തെ ഏറ്റവും കൂടുതൽ സമയം കണ്ടിന്യൂസ് ആയിട്ട് സംസാരം മെക്സിക്കോയിലുള്ള ഒരാളാണ് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഡാറ്റ എല്ലാം പരിശോധിച്ച് അതൊരു പത്ത് വർഷം മുന്നെയാണ് പരിശോധിച്ചത് അപ്പോൾ പരിശോധിച്ചപ്പോഴാണ് അങ്ങനെ ഒരു ആശയത്തിലേക്ക് ഞാൻ വന്നത് ആ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു തീരുമാനം എടുത്തു ഞാൻ ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുമെന്നുള്ളത് അപ്പോൾ എനിക്ക് റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടത് എഴുപത്തി മൂന്ന് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേജിൽ നിന്ന് സംസാരിക്കുക എന്നുള്ളതാണ് വിത്തൗട്ട് ഫുഡ് വിത്തൗട്ട് സ്ലീപ്പ് ഡേ ആൻഡ് നൈറ്റ് കണ്ടിന്യൂ സംസാരിക്കുക എന്നുള്ളതാണ് ഒന്നും ഒന്നും വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ ആ നാല് ഡേയും മൂന്ന് നൈറ്റിലും അപ്പൊ ഇങ്ങനത്തെ ഒരു ഒരു അറ്റംപ്റ്റ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് മരണം വരെ സംഭവിച്ചേക്കാം അതുപോലെ സൗണ്ട് പോയേക്കാം പലതും സംഭവിക്കും അപ്പൊ അതിനുള്ള ഒരു ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതിലെ ഏറ്റവും വലിയ ക്രിറ്റിക്കാലിറ്റി എന്ന് പറയുന്നത് എഴുപത്തിമൂന്ന് മണിക്കൂർ പറയാനുള്ളതും ബൈഹാർട്ട് ബൈഹാട്ടായത് കാരണം അതിന് ഇന്നസിന്റെ ഒരു വലിയൊരു ക്രൈറ്റീരിയ ആണത് അത് കംപ്ലീറ്റ് ഞാൻ ബൈഹാർട്ട് ആയിട്ടണം അതോടൊപ്പം തന്നെ ഓർഡറിൽ പറയും വേണം മുപ്പത്തെട്ട് ഗസറ്റർ ഓഫീസർമാർ സൈൻ ചെയ്യണം ഈ ഓർഡറിലാണ് വന്നത് എന്നുള്ളത് ത്തിനേജുള്ള വലിയൊരു ക്രൈറ്റീരിയ ക്രൈറ്റീരിയാണ് ഗിന്നസിലേക്ക് അത് എത്തണത് കാരണം ഗിന്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഇന്ന് വരെ ഒരാളും ചെയ്യാത്ത കാര്യമായിരിക്കണം ഒരാൾ മാത്രം ചെയ്ത കാര്യം അതിനാണ് ഗിന്നസ് കിട്ടുള്ളത് കാരണം ആ മേഖലയിൽ ഇപ്പൊ ഞാൻ നേടിയിരിക്കുന്നത് ലോംഗസ്റ്റ് ബിസിനസ് ലെസൺ ആണ് ഇപ്പൊ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ലോംഗസ്റ്റ് ബിസിനസ് ലോകത്ത് ഏറ്റവും കൂടുതൽ സമയം സംസാരിച്ചു ഇപ്പൊ ലോങ്ങസ്റ്റ് ബിൽഡിങ് ഹയസ്റ്റ് ബിൽഡിംഗ് ഒക്കെ അടിക്കുന്ന പോലെ തന്നെ ലോംഗസ്റ്റ് ബിസിനസ് ലെസൺ അതില് സെവന്റിത്രീ പോയിന്റ് വൺ ഫൈവ് എന്റെ കൂട്ടി ചേർക്കാൻ വേണ്ടി ഞാൻ ഒമ്പത് വർഷക്കാലം പ്രാക്ടീസ് ഒരു വർഷക്കാലം ഒരു കൺഫ്യൂഷൻ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ ത്രീ ആണ് ഇപ്പോഴത്തെ റോക്കോർഡ് സെവന്റി ത്രീ പോയിന്റ് ഫൈവ് അത് എന്റെ പേരിലാണുള്ളത് ഒരു മലയാളിയുടെ പേരിലാണുള്ളത് പക്ഷെ അതില് അതിലേക്ക് എത്താൻ വേണ്ടി ഈ ഒമ്പത് വർഷക്കാലം എന്റെ പ്രാക്ടീസ് സൗണ്ടില് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഇത് മുടങ്ങാൻ പാടില്ല അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് പിന്നെയുള്ള നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഉറക്ക് നമുക്ക് ഒരു

ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു അഞ്ചോളം എന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് വേണ്ടിയിട്ട് എൻ്റെ എൻ്റെ ബോഡി ശരീരം ഉറങ്ങാതെ എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒക്ടോബർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഞാൻ എൻ്റെ ബോഡീനെ അങ്ങനെ ട്രാൻസ്ഫോമേഷൻ ചെയ്തു എന്നുള്ളതാണ് അത് ഉറങ്ങാത്തൊരു വ്യക്തിയായിട്ട് എനിക്ക് എത്ര ദിവസം വേണമെങ്കിലും സംസാരിക്കാൻ പറ്റും എനർജറ്റിക്ക് അങ്ങനെ ആക്കിയതിന് ശേഷമാണ് ഞാൻ അറ്റംപ്റ്റ് നടത്തുന്നത് ലീഡ് കോളേജ് പാലക്കാട് വെച്ചിട്ടാണ് അറ്റംപ്റ്റ് നടത്തിയത് അറ്റംപ്റ്റ് നടത്തി വളരെ സക്സസ്ഫുൾ ആയി ആദ്യത്തെ അറ്റംറ്റില് കുറെ മോബിറ്ററിയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അറ്റംപ്റ്റ് വളരെ സക്സസ്ഫുൾ ആയിട്ട് വിജയിച്ചു അത് കഴിഞ്ഞിട്ട് പിറ്റത്തെ മാസം ഒക്ടോബർ നവംബറിലാണ് ദുബായിൽ വെച്ചിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഇപ്പോഴും ഞാൻ തന്നെ ആക്ച്വലി കോളേജിൽ പാലക്കാട് ഇത് റിസീവ് ചെയ്യുന്നത് ദുബായിൽ വെച്ചിട്ട് ദുബായിട്ട് കോവിഡ് കാലമായതുകൊണ്ട് ട്വന്റി ട്വന്റി വൺ അല്ലേ കോവിഡ് ആയതുകൊണ്ട് ഇവിടുന്ന് ആ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റാതായി അപ്പോൾ അവർ വരില്ല എന്നുള്ളതുകൊണ്ട് ദുബായിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ ഗിന്നസിന്റെ അതോറിറ്റി ഒക്കെ വന്ന് അവിടുന്ന് വെച്ചിട്ടാണ് അത് റിസീവ് ചെയ്തത് വലിയൊരു ചടങ്ങായിരുന്നു ഫസ്റ്റ് ഗിന്നസ് റെക്കോർഡ് ദുബായിട്ട് ലഭിക്കുന്നത് അതെ കിട്ടുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യൻ റെക്കോർഡ് ഏഷ്യൻ റെക്കോർഡ് കലാം വേൾഡ് റെക്കോർഡ് അറേബ്യൻ വേൾഡ് റെക്കോർഡ് ടൈം വേൾഡ് റെക്കോർഡ് ഇതൊക്കെ ഓരോ വേൾഡ് റെക്കോർഡ് അതോറിറ്റികളാണ് ഇന്ത്യൻ ഏഷ്യ ഇതൊക്കെ ഓരോ കാറ്റഗറിയാണ് പിന്നെ ആൾറെഡി ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയത് കൊണ്ട് തന്നെ ഇതിൻ്റെ അതോറിറ്റിക്കൊക്കെ ഇതിൻ്റെ ഡോക്യൂമെൻ്റ് അയച്ചുകൊടുക്കുകയും ആ റെക്കോർഡ് അതോറിറ്റിയിലൊക്കെ സർട്ടിഫിക്കറ്റ് അപ്പോൾ അങ്ങനെയുള്ള റെക്കോർഡുകളൊക്കെ നമുക്ക് അതിൻ്റെ അംഗീകാരങ്ങളെല്ലാം ലഭിച്ചു എന്നുള്ളത് പക്ഷേ ഗിന്നസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം അതിൻ്റെ താഴേ വരുള്ളൂ എല്ലാം ലോകത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് അതോറിറ്റി എന്ന് പറയുന്നതാണ് ഇതെന്തുകൊണ്ട് നേടിയെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ആളുകളോട് പറയുന്നത് എന്താണ് നിങ്ങളുടെ ലൈഫിൽ യു ക്യാൻ ബെസ്റ്റ് ആവാൻ പറ്റും അല്ലെങ്കിൽ ടോപ്പ് ഓഫ് ദി വേൾഡിൽ എത്താൻ പറ്റും അത് ആദ്യം നമ്മൾ കാണിച്ചു കൊടുക്കണല്ലോ അപ്പം എനിക്ക് നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ കാര്യം നേടാൻ വേണ്ടി നിരന്തരമായി പരിശ്രമിക്കുവാണെങ്കിൽ വൺ ഡേ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പം ഇത് വളരെ ലോജിക്കലായിട്ടും സ്ട്രാറ്റജിക്കലായിട്ടും ഒക്കെ ക്ലാസ്സിലൊക്കെ വളരെ ക്ലിയർ എടുത്തുകൊണ്ട് കാര്യമില്ല എൻ്റെ ലൈഫ് കൊണ്ട് ഞാൻ കാണിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് അത് കാണിച്ചു കൊടുക്കാൻ എന്നുള്ള നിലക്ക് തന്നെയാണ് ഞാനത് ചെയ്തത് അത് ഒരുപാട് ആൾക്കാർ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് നമ്മൾ പോകുന്നതെന്ന് സംസാരിക്കുന്നിടത്തൊക്കെ ഗിന്നസ് ഋഷി എന്ന് പറയുമ്പോൾ ഈ ഗിന്നസ് ഒരുപാട് ആൾക്കാർ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അത് വലിയൊരു ഒരു ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം നമ്മുടെ ഒരു അച്ചീവ്മെൻറ്റിൽ വേറെ കുറെ ആളുകൾക്ക് ഇൻസ്പിറേഷൻ കിട്ടിയെന്ന് കാരണം അവർക്കും പ്രചോദനമാണ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കാരണം ഞാൻ സാധാരണ കുടുംബത്തിൽ സാധാരണ പല ആൾക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യം ഞാൻ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചാണ് ഞാൻ എൻ്റെ വില്ലേജിൽ വളർന്നവനാണ് ഇത് രണ്ടും ഒരിക്കലും ഒരു എക്സ്ക്യൂസ് അല്ല ഇതൊരു ഇതൊരു എക്സ്ക്യൂസ് ആയിട്ട് ആൾക്കാർ എടുക്കാറുണ്ട് കാരണം നമ്മൾ എവിടെ ജനിച്ചു നമ്മൾ ആരുടെ മകനാണ് നമ്മൾ ജനിച്ചത് പാവപ്പെട്ടവരാണ് അതൊന്നും ഒരു കാരണമല്ലോ നമുക്ക് നമ്മളെ അടുത്ത ലെവലിലേക്ക് എത്തിക്കുവാന് നമ്മുടെ ഉള്ളിലെ ആഗ്രഹവും ആഗ്രഹത്തിലുള്ള വിശ്വാസവും അതിന് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ അത് ചെയ്യാൻ വൺ ഡേ മുന്നോട്ട് ആക്ച്വലി ഞാൻ സാറിനോട് ചോദിക്കാനിരിക്കുകയായിരുന്നു ഇപ്പം നമ്മൾ ഒരു ജോലി ചെയ്യും നമ്മൾ അതിന് പേയ്മെൻറ്റ് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ശമ്പളം കിട്ടും നമ്മൾ വീട്ടിലേക്ക് പോകും നമ്മുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകും പക്ഷെ അതിൽ ടോപ്പ് ഓഫ് ദാറ്റ് വൺ നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു മനസ്സ് അതിനനുസരിച്ച് പാകപ്പെടുത്തി എടുക്കണം അല്ലെങ്കിൽ അതിനായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവണം അപ്പോൾ സാർ പറഞ്ഞു അതിൻ്റെ ഒരു കാര്യം അപ്പോൾ ആ ചോദ്യം ശരിക്കും പറഞ്ഞാൽ ഒഴിവായിപ്പോയി സാർ എന്നെ പറഞ്ഞു അത് എങ്ങനെ അതിലേക്ക് എത്താനുള്ളൊരു റെക്കോർഡ് എന്നൊരു അല്ലെങ്കിൽ ഗിന്നസ് റെക്കോർഡ് എന്നൊരു സംഭവത്തിലേക്ക് എത്താനുള്ള ഒരു കാരണം എന്തായിരുന്നുള്ളത് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അവർക്കൊന്നും വരുന്ന ആ ഒരു ചിന്തയല്ല അപ്പം ഇത് സൊല്യൂഷൻ മാസ്റ്ററിന് അങ്ങനെ ചിന്ത വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ആളുകൾക്ക് ഇത്രയും പറഞ്ഞ പോലെ മുപ്പത് രാജ്യങ്ങളിൽ ഇത്രയും ലക്ഷക്കണക്കിന് സംരംഭകർക്ക് ഒരുപാട് സൊല്യൂഷൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് സൊല്യൂഷൻ മാസ്റ്റർ ആയിട്ടുള്ള ഗിനസ് റഷീദിന് സാറിന് അങ്ങനത്തെ ഒരു ചിന്ത വരാനുള്ള കാരണം അല്ലേ പിന്നെ ഇത് കൂടാതെ ഗിനസ് റെക്കോർഡുകൾ കൂടാതെ നമുക്ക് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് സാർ മൂന്നോളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ പുസ്തകങ്ങൾ എഴുതാനായിട്ടുള്ള കാരണം ആ പുസ്തകങ്ങൾ ഏതാണ് എന്നൊക്കെ ഒന്ന് പറയാമോ ഓക്കെ ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒറ്റ സന്ദേശമേ ഉള്ളൂ അതായത് നിങ്ങളുടെ മനസ്സിൽ ഒരു ഒരാഗ്രഹത്തിൻ്റെ കനലുണ്ടെങ്കിൽ ആ കനൽ നിങ്ങൾ കീപ്പ് ചെയ്യാൻ വൺ ഡേ അത് ആളി കത്തിക്കാനുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്നുള്ളതാണ് അതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരാശയം ആ കനല് എന്താ വെച്ചാൽ കെട്ടുപോകാതെ നോക്കുക എന്നുള്ളതാണ് പലപ്പോഴും പല ആൾക്കാരും മഴ പെയ്യുമ്പോഴേക്കും ഒരു മഞ്ഞുണ്ടാവുമ്പോഴേക്കും ഒരു കാറ്റടിക്കുമ്പോഴേക്കും അത് കെട്ടുപോകും എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട് ലോകത്ത് സ്വപ്നങ്ങളില്ലാത്ത ഒരാളും ഇല്ല അപ്പോൾ ഈ സ്വപ്നങ്ങളെ കനൽ കെട്ടുപോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ട്രെയിനിങ് നടത്തുന്നുണ്ട് മെൻറ്ററിങ് കൊടുക്കുന്നുണ്ട് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് ഇൻസ്റ്റയിലും ഒക്കെ ഗിന്നസൃഷ്ടി നടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നുണ്ട് ഒക്കെ ഇടുന്നുണ്ട് പക്ഷേ കുറെ ആളുകൾ ഇതൊക്കെ നോക്കാതെ വായിക്കുന്ന ആൾക്കാർ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനത്തെ ആളുകളെയും ഇൻസ്പയർ ചെയ്യേണ്ടതുണ്ടല്ലോ അവരെയും നമ്മൾ മൈൻറ്റേ ചെയ്യേണ്ടത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് മൂന്ന് പുസ്തകം ഇത് അത് ഒന്നാമത്തെ പുസ്തകം എന്ന് പറയുന്നത് ബിസിനസ് ഒരു നന്മമരം എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ നന്മ ചെയ്യുന്ന ഒരു നന്മ മരം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ്മാനാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നത് ടാസ് അടക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചറില് രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് ചാരിറ്റി എല്ലാം കൊടുക്കുന്ന ബിസിനസ്സുകാരാണ് ക്രൈസിസ് വന്നിട്ടുണ്ടെങ്കിലും പിടിച്ചു നിർത്തി എല്ലാ ബിസിനസ്സുകാരും ബിസിനസ് കാര്യല്ലാതെ ഈ ലോകത്ത് ഒരിക്കലും വളർച്ച ഉണ്ടാകാൻ നിലനിൽപ്പ് ഉണ്ടാവില്ല അപ്പോ അങ്ങനെയുള്ള ബിസിനസ്സുകാരനൊരു നന്മമാരാണ് ആ മരം എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു മരമായി മാറണമെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ്റെ ട്രാൻസ്ഫർമേഷൻ എന്താണ് അതായത് സാധാരണ ഒരു ബിസിനസ്സുകാരൻ വലിയൊരു ബിസിനസ്മാൻ ആവുമ്പോഴാണ് മരമാവുന്നത് അല്ലെങ്കിൽ അയാളെന്നെ അയാൾക്കൊരു ബാധ്യതയായി മാറും ചെറിയ അതിന്റെ ഇടയിൽ കുടുങ്ങി കഴിഞ്ഞാൽ അതെങ്ങനെയെന്നുള്ള അറിയിക്കുന്ന ഒരു പുസ്തകമാണ് ബിസിനസ് വരുന്ന അന്മാരം എന്ന് പറയുന്ന ഒരു പുസ്തകം രണ്ടാമത്തെ ഒരു പുസ്തകം എഴുതിയിട്ട് ഞാൻ ഗിന്നസുമായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുക കാരണം എൻ്റെ ലൈഫിൽ ഏഴ് വയസ്സിൽ നിന്ന് ഒരു ഒരു മിനിറ്റിൻ്റെ പ്രഭാഷണം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്ത എനിക്ക് എഴുപത്തിമൂന്ന് മണിക്കൂർ പതിനഞ്ച് മിനിറ്റും കണ്ടിന്യൂ സംസാരിച്ച് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സമയം സംസാരിച്ച ട്രെയിനിങ് എടുത്ത ബിസിനസ് ക്ലാസ് എടുത്ത ഒരു പ്രസംഗിച്ച ഒരു വ്യക്തിയായിട്ട് എനിക്ക് ലോകത്തിന് മുമ്പിൽ മാറാൻ സാധിച്ചതിൻ്റെ ആ കനൽ വഴി എങ്ങനെയാണെന്നുള്ളത് കാരണം ആ കനൽ ഞാൻ എങ്ങനെയാണ് മുപ്പത് വർഷം കീപ്പ് ചെയ്തത് എങ്ങനെയാണ് അതിനെ ആളി കത്തിച്ച് ലോകത്തിനെ കീഴടക്കുന്ന രീതിയിൽ ലോകത്തിന് എട്ടും ടോപ്പിലെത്താൻ സാധിച്ചത് എന്നൊരു സ്റ്റോറി ആളുകൾ അറിയേണ്ടതുണ്ട് കാരണം വരും തലമുറകളത് വായിച്ചു കഴിഞ്ഞാൽ അവരത് ഇൻസ്പയർ ആകുന്നതോടുകൂടി അവരും വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറി ഒരു സ്റ്റോറി ടെല്ലിങ് ആണ് ഒരു തിരക്കഥാ മോഡലിലാണ് അത് ഒരുപാട് ആളുകൾ വായിക്കുന്നുണ്ട് ആമസോണിലൊക്കെ ആണ് മൂന്നാമത്തെ ഒരു പുസ്തകം എഴുതിയത് സ്മോൾ സ്റ്റെപ്പ് ഗ്രേറ്റ് സക്സസ് ആണ് പല ആൾക്കാർക്കും നേരത്തെ മാഡം പറഞ്ഞതുപോലെ തന്നെ മടി ഉണ്ടാവും പേടി ഉണ്ടാവും സംശയം ഉണ്ടാവും ഈ മൂന്ന് രോഗങ്ങളാണ് അധികം ആൾക്കാർക്ക് ഉണ്ടാവുക അപ്പം ഈ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഈ വലിയ കാര്യങ്ങളിലേക്ക് വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടോ ചെറിയ സ്റ്റെപ്പുകൾ ചെയ്യുക എന്നുള്ളത് സ്മോൾ സ്റ്റെപ്പ് ഗ്രേറ്റ് സക്സസ് എന്നുള്ള ഏതൊരു വലിയ കാര്യം തുടങ്ങുന്നത് സ്റ്റേസ് ഏറ്റവും വലിയ ഉയരം കൂടിയ ബുർജ്വലീഫ് ഉണ്ടാക്കിയ ആയിരത്തൊന്നാമത്തെ സ്റ്റെപ്പ് ഉണ്ടാവും അല്ലെ എല്ലാ ആൾക്കാരും അങ്ങനെയാണ് ബേസിക് ഉണ്ടാവും അങ്ങനെയാണ് എല്ലാം തുടങ്ങാൻ പറ്റുക അപ്പൊ ആളുകൾക്ക് ഈ ചെറിയ കാലുവെപ്പുകൾ നമ്മൾ നടക്കാൻ പഠിച്ചത് എങ്ങനെയാണ് ചെറിയ കാലുവപ്പുകൾ വെച്ചിട്ടാണ് അല്ലെ അല്ലെങ്കിൽ നമ്മൾ നടക്കില്ല ഇപ്പം നടക്കുന്ന ഓട്ടോ ഓക്കെ ഉസൈൻ പോൾട്ടോ ആദ്യം പിച്ച വെച്ചിട്ടാണ് തുടങ്ങിയത് ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരനാണല്ലോ അപ്പോൾ എൻ്റെ ജ്യേഷ്ഠനൊക്കെ ഒരു അത്ലറ്റിക് ആണ് അപ്പോൾ നമ്മൾ ആദ്യം പിച്ച് വെച്ചിട്ടാണ് തുടങ്ങുന്നത് ഈ തുടക്കത്തിനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് വലിയ വിജയം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ആദ്യം ഒരു പ്രസംഗ പ്രസംഗകലയിലേക്ക് വരുന്ന ഒരു മിനിറ്റിൻ്റെ പ്രസംഗമാണ് പിന്നെ ഞാൻ നടത്തിയ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗമാണ് അപ്പോൾ അതിലേക്ക് എത്താൻ മുപ്പത് വർഷക്കാലം എടുത്തു പക്ഷേ ഈ മുപ്പത് വർഷക്കാലം എൻ്റെ മനസ്സിലുള്ള ഈ ഒരു പ്രസംഗകലയിലൂടെ ആഗ്രഹം എൻ്റെ പാഷനിലുള്ള ആഗ്രഹം െടാതെ ഞാൻ സൂക്ഷിച്ചാൽ സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള ഒരു സീക്രട്ടുകളാണ് സ്മോൾ സ്റ്റെപ്പ് ഗ്രേറ്റ് സക്സസ് എന്ന് പറയുന്ന മൂന്നാമത്തെ പുസ്തകം ഈ മൂന്ന് പുസ്തകം ഷാർജ ബുക്ക് ഫെയർ ലോകത്തിലെ ഏറ്റവും വലിയ ബുക്ക് ഫെയർ ആണ് ഷാർജ പതിനഞ്ച് ലക്ഷം പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്ന രണ്ടായിരം പബ്ലിക്കേഴ്സും ഒക്കെ വരുന്ന വലിയൊരു ബുക്ക് ഫെയർ ആണ് അത് അവിടെ വെച്ചിട്ടാണ് മൂന്ന് പുസ്തകങ്ങളും റിലീസ് ചെയ്തത് ഇതിനെല്ലാം കൂടുതലും സാറിൻ്റെ അനുഭവങ്ങൾ തന്നെയായിരിക്കും എൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ എന്റെ ബിസിനസിന്റെ ജേണിയാണ് രണ്ടാമത്തെ പുസ്തകത്തിൽ ഗിന്നസിലേക്ക് എത്തിയ ഒരു വലിയ എക്സ്ട്രാ കാര്യം എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് അതിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മൂന്നാമത്തെ പു പുസ്തകം എന്ന് പറയുന്നത് ചെറിയ കാൽവെപ്പിലൊരു ബിസിനസ് വലിയ സംരംഭമാക്കി അങ്ങനെ മാറ്റം എല്ലാം നമ്മുടെ അനുഭവങ്ങളും പിന്നെ ഒരുപാട് സംരംഭം രണ്ട് ലക്ഷം ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്യാൻ പറ്റി ഈ ഒരു പ്രായത്തിൻ്റെ ഇടയിൽ അത്രയും ആൾക്കാർ സംവദിക്കാൻ പറ്റും അപ്പോൾ അവരുടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ സ്റ്റോറീസ് നമുക്ക് എക്സ്പീരിയൻസുകളൊക്കെ ഇതിലേക്ക് പകർത്താൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ആ മൂന്ന് പുസ്തകങ്ങൾ വളരെ ഉപയോഗപ്രദമാണ് സ് ഓണേഴ്സിനൊക്കെ ആമസോണിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ട്രാവൽസിൽ നിന്നും ദ സൊല്യൂഷൻ മാസ്റ്ററിൽ എത്തി നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഒരുപാട് കമ്പനികൾ ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ പരാജയങ്ങൾ ഒരുപാട് രാജ്യങ്ങൾ ഗിന്നസ് റെക്കോർഡുകൾ പുസ്തകങ്ങൾ ഇതെല്ലാം എത്തി നിൽക്കുമ്പോൾ ഇത് ടോപ്പാണ് ആക്ച്വലി ദ സൊല്യൂഷൻ മാസ്റ്റർ ടോപ്പിലാണ് എങ്കിലും ഞാൻ ചോദിക്കുകയാണ് വാട്ട് നെക്സ്റ്റ് അതായത് ദ സൊല്യൂഷൻ മാസ്റ്ററിൻ്റെ എന്തെങ്കിലും എക്സ്പാൻഷൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്താണ് എക്സ്പാൻഷൻ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു സ്വപ്നം അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഞാൻ മാറ്റിവെക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ എൻ്റെ ഒരു മിഷൻ സെറ്റ് ചെയ്യുമ്പോഴാണ് കാരണം നമ്മുടെ ലൈഫിൽ പല നീഡുകളുണ്ടാവും ഒരുപാട് നീഡുകളുണ്ടാവും അതൊക്കെ നമുക്കൊരു സമയത്ത് ഫുൾഫിൽ ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വികാരങ്ങളുണ്ടാവും ദേഷ്യം ഒരാൾ ദേഷ്യം തീർക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും നേടാനുള്ള വാശി ഇതൊക്കെ ഉണ്ടാവും എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രായത്തിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ അതൊക്കെ ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാനൊരു മിഷൻ ബേസ്ഡ് ആയിട്ടാണ് എൻ്റെ ലൈഫിനെ കൺവേർട്ട് ചെയ്യുന്നത് അതായത് മലയാളി കമ്മ്യൂണിറ്റി നേരിടുന്ന ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് പറയുന്നത് ബിസിനസ് കമ്മ്യൂണിറ്റി നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് പ്രൊഫഷണലായിട്ട് വളരാനുള്ള ഒരു സാഹചര്യമുണ്ട് പക്ഷേ അതിനുള്ള ലേണിംഗിൽ മിസ് ഓഫ് ബിസിനസ് ആണ് ഇത് റിയലൈസ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഫോം ചെയ്ത മാർഗ്ഗ മാർഗ്ഗ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ഇതൊരു എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും രണ്ടായിരത്തി പതിനഞ്ച് മലപ്പുറത്ത് വെച്ചിട്ട് ഇരുപത്തി ആൾക്കാരെ വിളിച്ചു കൂട്ടിയ ആദ്യത്തെ ട്രെയിനിങ് സംരംഭത്തിൽ ഞാൻ പ്രഖ്യാപിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു വൺ ലാക്ക് പീപ്പിൾ ട്രാൻസ്ഫർമേഷൻ ഒരു ലക്ഷം ആൾക്കാരെ ഞാൻ ട്രാൻസ്ഫർമേഷൻ ചെയ്യാൻ വേണ്ടി ട്രെയിനിങ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പക്ഷെ എനിക്കത് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ രണ്ട് ലക്ഷം ആൾക്കാരിലേക്ക് മുപ്പത് രാജ്യങ്ങളിൽ പോയി ട്രെയിനിങ് കൊടുക്കാൻ സാധിച്ചു അപ്പോൾ എൻ്റെ സ്വപ്നങ്ങളൊക്കെ ഞാൻ എന്താണോ സ്വപ്നങ്ങൾ ഇതിലേറെ മുകളിലാണ് എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഞാൻ എഴുപത്തി മൂന്ന് മണിക്കൂറാണ് എഴുതി വെച്ചിട്ടുണ്ടായത് പക്ഷേ എഴുപത്തിമൂന്നേ പതിനഞ്ച് ചെയ്യാൻ പറ്റി ഒരു റെക്കോർഡിന് പകരം പല റെക്കോർഡ്സുകളും ഒരു പുസ്തകം എഴുതാൻ വിചാരിച്ചു മൂന്ന് പുസ്തകങ്ങൾ എഴുതാൻ പറ്റി അപ്പോൾ എല്ലാം ആക്ഷൻസും കൂടുതൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇപ്പോഴത്തും എൻ്റെ മിഷനെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുതിയ മിഷൻസ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് വൺ മില്യൺ പീപ്പിൾ എന്ന് പറയുന്നത് അതായത് ഒരു മില്യൺ ആൾക്കാർ ഒരു മില്യൺ ആൾക്കാർ മലയാളികളായിട്ടുള്ള ഒരു മില്യൺ അത് വിദേശത്തും നാട്ടിലുമായിട്ടുള്ള പ്രവാസികളുമായിട്ടുള്ള എല്ലാ ടോട്ടലി ഉള്ള ഒരു മില്യൺ ആൾക്കാർ അവരുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി ട്രാൻസ്ഫർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുക അതായത് നമുക്ക് രണ്ട് തരം ലൈഫുണ്ട് ഒന്ന് ഓർഡിനറി ലൈഫുണ്ട് ഓർഡിനറി ലൈഫിൽ നമുക്ക് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഒരു ജോലി കിട്ടി സ്ട്രഗിൾ ചെയ്ത് നമ്മൾ ഒരു വീട് വെച്ച് ഒരു വാഹനമൊക്കെ മേടിച്ച് കല്യാണം കഴിച്ചിട്ട് മക്കളൊക്കെ ആയിട്ട് കഴിയുന്ന ഒരു ഓർഡിനറി ലൈഫാണ് നമുക്ക് നമ്മുടെ ഫാമിലിക്ക് മാത്രമേ കാര്യമായിട്ട് ഉപകാരം ഉണ്ടായിരുന്നു രണ്ടാമത്തെ ലൈഫ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ലൈഫാണ് നമുക്കൊരു പാസിവിങ് കൊണ്ടാവുന്നു നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് ആൾക്കാരുടെ ലീഡറായിട്ട് മാറുന്നു ഒരു നേരത്തെ പറഞ്ഞവരെ അന്ന് നന്മപരമായി മാറുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ മരിച്ചു പോയാലും ഇവിടെ അടയാളപ്പെടുത്തുന്ന ഒരു സിഗ്നേച്ചർ ഇടുന്ന ഒരു ലൈഫാണ് ഇതിൽ രണ്ട് ലൈഫാണല്ലോ അപ്പൊ ഈ ഓർഡിനറി ലൈഫ് അനുഭവിക്കുന്ന ആൾക്കാരാണ് മലയാളി കമ്മ്യൂണിറ്റിയിലെ കൂടുതൽ ആൾക്കാരും അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നല്ലൊരു ബ്രാൻഡ് ഇല്ല വേൾഡില് ഇപ്പോൾ പിന്നെ നമ്മള് ചൈനയിൽ പോയി കഴിഞ്ഞാൽ ലോകത്തിലെ അറുപത്തിയെട്ട് ശതമാനം പ്രൊഡക്റ്റും കൊടുക്കുന്ന ചൈനക്കാരാണ് ലോകത്തിൽ ഒരുപാട് കണ്ടെത്തലുകൾ പല രാജ്യങ്ങളും കൊടുക്കുമ്പോൾ നമ്മളിവിടുന്ന് എന്ത് കണ്ടെത്തലാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ബിക്കോസ് നമ്മൾ ഓർഡിനറി ആൾക്കാരായിട്ട് മാറുകയാണ് അപ്പം നമുക്ക് എക്സ്ട്രാ ഓർഡിനറി ആകാൻ പറ്റും ആ എക്സ്ട്രാ ഓർഡിനറി ആകുന്ന ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് വൺ വൺ മില്യൺ ആൾക്കാരെ ഇതാണ് പുതിയ മിഷൻ നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുള്ളത് കാരണം വൺ മില്യൺ ആൾക്കാരെ ട്രാൻസ്ഫർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മില്യൺ ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മാർഗ്ഗ കമ്മ്യൂണിറ്റി ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റ് ത്രൂ ആളുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ബുധനാഴ്ചയും ഡിജിറ്റലി ലോകത്തിൻ്റെ എവിടെയുള്ള ആളുകൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഡിജിറ്റൽ ക്ലാസ് ഉണ്ട് സിക്സ് ഒ ക്ലോക്കിന് ഷാർപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യും ഓരോ എല്ലാ ആഴ്ചയും ആ ക്ലാസ് സിക്സ് ടു എയ്റ്റ് ഒ ക്ലോക്കാണ് മോർണിംഗിലാണ് ക്ലാസ് വരുന്നത് അതിൽ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ ഫ്രീ ആയിട്ട് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ബിസിനസ് ട്രെയിനിങ് കാര്യങ്ങൾ കിട്ടും പിന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സപ്പോർട്ടോ കോച്ചിങ്ങോ ആവശ്യമുണ്ട് അവർക്ക് അതും ലഭിക്കാനുള്ള സംവിധാനമുണ്ട് അപ്പോൾ മാർഗ് കമ്മ്യൂണിറ്റി ഡോട്ട് കോമിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇതിലൂടെ ഒരു ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ഓരോ ആളുകൾക്കും നല്ല കപ്പാസിറ്റി ഉണ്ട് നല്ല രീതിയിലുള്ള ക്യാഷ് ഉള്ള നാടാണ് കേരളം അടക്കമുള്ള നമ്മുടെ നാട് കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉള്ള രാജ്യങ്ങളിൽ ബെസ്റ്റാണ് ആ ഒരു ജനസംഖ്യ തന്നെയാണ് ചൈനക്കൊക്കെ ഉള്ളത് റിസോഴ്സ് അതുപോലെ തന്നെ നമ്മളെ ആളുകൾക്ക് നല്ല റിസ്ക് എടുക്കാനുള്ള മൈൻഡ് സെറ്റും ഉണ്ട് പക്ഷെ ഡയറക്ഷൻ അതായത് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ കിട്ടാത്തതിന്റെ പേരിൽ മാത്രമാണ് ബാക്കിലേക്ക് പോകുന്നത് അപ്പൊ ആളുകൾക്ക് ആ കൃത്യമായ ഡയറക്ഷൻ കൊടുത്തു ഒരു മില്യൻ ആൾക്കാരെ മാറ്റുമ്പോഴേക്ക് രാജ്യത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ നാടിന്റെ ഒക്കെ പിക്ചർ മാറും എന്നുള്ളതാണ് അപ്പൊ എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് അതിലൂടെ വലിയൊരു സിഗ്നേച്ചർ ഇടുക കാരണം ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാലും ഹു ക്രൈ വെൻ യു ഡൈ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടോ നിങ്ങളുമായിരിക്കും എത്ര പേര് കരയുമെന്നുള്ളത് എൻ്റെ ഒരു എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡ്രീം നേരത്തെ ചോദിച്ച പോലെ മിഷനിലേക്ക് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ യു ക്രൈ വെൻ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ മില്യൺ ആൾക്കാർക്ക് അരയിപ്പിക്കുമെന്നുള്ളതാണ് കാരണം നമ്മൾ അത്രയും ആൾക്കാരുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുവാനുള്ള വലിയ മിഷനുമായിട്ട് എൻഡ് ഓഫ് മൈ ഡേ ദ ലാസ്റ്റ് ബ്രീത്തിങ് അതിനു അതിനുവേണ്ടിട്ട് ഞാൻ വർക്ക് ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ ഫൈനൽ മിഷൻ എന്ന് പറയുന്നത് സോ അതിൽ ഞാൻ വളരെ പാഷനേറ്റഡ് ആണ് എക്സൈറ്റഡ് ആണ് അതോടൊപ്പം തന്നെ കമ്മിറ്റഡ് ആണ് പിന്നെ ഇതിൽ നമുക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു അപ്പം തീർച്ചയായിട്ടും ആളുകൾക്ക് സാറിൻ്റെ അടുത്തേക്ക് എത്താൻ ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വെബ്സൈറ്റിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ നേരിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ മാർഗ്ഗ കമ്മ്യൂണിറ്റി ഡോട്ട് കോം വളരെ സിമ്പിൾ എം എ ആർ എ ജി മാർഗ്ഗ രജിസ്റ്റർ ചെയ്യാം അതല്ലേക്ക് ഒരു നമ്പർ ഞാൻ പറയാം നയൻ സെവൻ ഫോർ ഫൈവ് ത്രിബിൾ ത്രീ എയ്റ്റ് ത്രീ സിക്സ് താഴെ കാണിക്കാം ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ നേരിട്ട് നമ്മൾ കൺസൾട്ടൻറ്റുമായിട്ട് സംസാരിക്കാം അതിന്റെ കൂടെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഗിന്ന സുരക്ഷി എന്നുള്ള ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മള് യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് വ്യത്യസ്തമായ സബ്ജക്റ്റുകളിൽ അതിലൊക്കെ ആളുകൾക്ക് പലതരത്തിന്ന് വാച്ച് ചെയ്യാം പിന്നെ ആമസോണില് മൂന്ന് പുസ്തകങ്ങൾ അവൈലബിൾ ആണ് പിന്നെ ബാക്കി എന്ത് സപ്പോർട്ടുകളാണോ ആളുകൾക്ക് വേണ്ടത് ബിസിനസ് ഓണസിന് ഡിഫറൻറ്റ് സപ്പോർട്ടുകളായിരിക്കും വേണ്ടത് അവർക്ക് വേണ്ട സപ്പോർട്ട് വേണ്ട എന്തെങ്കിലും സപ്പോർട്ട് വേണ്ടവരും ഉണ്ട് ചിലപ്പോൾ ഐഡിയ ഉണ്ടാകും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും മാർക്കറ്റ് അറിയാം എല്ലാം ഉണ്ടായിട്ടും ചിലപ്പോൾ അതിലേക്ക് എത്താനായിട്ട് ഒരു മനസ്സ് പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട് അവർക്ക് വേണ്ടി നല്ല ബെസ്റ്റ് പ്രോഡക്റ്റ്സ് ഉണ്ട് അതായത് പി സി എന്ന് പറയും പേഴ്സണൽ കോച്ചിങ് അതായത് ഒരു വ്യക്തിക്ക് അയാൾക്ക് ഒരു സംരംഭമുണ്ട് അയാൾക്ക് ഒരു പേഴ്സണൽ കോച്ചിങ് അതായത് വൺ മന്ത്രി കോച്ചിങ് മുതൽ വൺ ഇയർ വരെ നമ്മൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പലപ്പോഴും നമുക്ക് ഒരു കോച്ച് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും കോച്ചുമായിട്ട് നമുക്ക് സംവദിക്കുവാനും അതോടൊപ്പം തന്നെ ഇപ്പൊ ലോകത്ത് ഏറ്റവും നല്ല ടാലൻ്റഡ് ആയിട്ടുള്ള ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ആളുകൾക്കൊക്കെ കോച്ചസ് ഉണ്ട് അപ്പൊ ബിസിനസ്സുകാർക്ക് കോച്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വളരെ കുറവ് മലയാളികളുടെ ഇടയിൽ വളരെ കുറവാണ് അപ്പോൾ അതിനുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ട് അപ്പോൾ അവരുടെ ഒരു ബിസിനസ് കോച്ചായിട്ടും എനിക്ക് നിൽക്കാൻ സാധിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് കോച്ചിങ് കൊടുക്കുന്ന വലിയൊരു സക്സസ് ക്രിയേറ്റ് ചെയ്യും ക്ലാസ്സിലൊക്കെ വരുന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു പേഴ്സണലൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ വളരെ സക്സസ് റേഷ്യോ വളരെ ഹൈ ആണ് അപ്പൊ അതും ചെയ്ത് കൊടുക്കാൻ സാധിക്കും അല്ല എനിക്കിപ്പോൾ ഇത്രയും കേട്ടിടത്തോളം എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതൊരു സ്റ്റാർട്ട് ചെയ്ത ശേഷം ആളുകൾക്ക് മാത്രമല്ല ശരിക്കും കുട്ടികൾക്ക് ഇപ്പോൾ പതിനാറാമത്തെ വയസ്സിൽ സാറ് സ്റ്റാർട്ട് ചെയ്യുന്നു പറയുമ്പോൾ ശരിക്കും ആ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ ഒരു ബിസിനസ് ബിസിനസ് ക്ലാസ് കൊടുക്കാവുന്നതാണ് എല്ലാ സ്കൂളുകളിലും അല്ലാതെ അതൊരു കുട്ടികൾ എത്രയോ പേർക്ക് ചിലപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാകും കുട്ടികൾക്ക് അപ്പോൾ അത് അവർക്കൊരു എൻകറേജിങ്ങും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ഇതുപോലുള്ള ക്ലാസ്സുകൾ നമ്മുടെ ദ സൊല്യൂഷൻ മാസ്റ്ററിന് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു അതോടൊപ്പം തന്നെ കൂട്ടി ചേർക്കണം ഇപ്പോൾ അടുത്തായിട്ട് ലോഞ്ച് ചെയ്ത ഒരു കാര്യം കൂടി പറയുകയാണ് കാരണം നമ്മൾ ഒരുപാട് ബിസിനസ് ഓണേഴ്സ് നമ്മളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട് കോച്ചിങ് കൊടുക്കുന്നുണ്ട് അവരൊക്കെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നു അവരുടെ ഏറ്റവും വലിയ കൺസേൺ അവരുടെ മക്കളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നാലും പൊസിഷൻസ് ആണെങ്കിലോ ഹൈ പൊസിഷൻസ് കൊടുത്തേ പറ്റുകയുള്ളൂ ഓണേഴ്സിൻ്റെ മക്കളാണ് അപ്പോൾ അവർക്ക് ബിസിനസ് എക്സ്പീരിയൻസ് ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് സാധിക്കില്ല കാരണം ഓരോ ബിസിനസ്സിനും സക്സസിൻ്റെ ഓരോ റേഷ്യോ അത് പെട്ടെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ബിസിനസ് ഓണേഴ്സിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ജൂനിയർ ബിസിനസ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് പി സി പേഴ്സണൽ കോച്ചിങ് ഫോർ ജൂനിയേഴ്സ് അപ്പോൾ അവർ ആ ആ ജൂനിയർ സൂപ്പർ ജൂനിയർ ആവാൻ ഒരു ബിസിനസ് എക്സ്ട്രാ ഓർഡിനറി പേഴ്സണാലിറ്റി ആയി മാറാൻ വേണ്ടിയിട്ട് ചെറുപ്പത്തിൽ തന്നെ ട്രെയിനിങ് കൊടുക്കുകയാണ് ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ല്ലോ അതിലൂടെ ഒരിക്കലും ഒരു ബിസിനസ് ഓണറെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഉണ്ടെങ്കിൽ തന്നെ അതൊരു റിയൽ ലൈവ് എക്സ്പീരിയൻസും അല്ല ലേണിംഗ് സിസ്റ്റം അപ്പം അതുകൊണ്ട് അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഓണേഴ്സിൻ്റെയൊക്കെ മക്കൾക്ക് അങ്ങനെ കോച്ചിങ് കൊടുക്കുവാണെങ്കിൽ അവർക്ക് വൺ ഇയർ കോച്ചിങ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഒരുപാട് രജിസ്ട്രേഷൻ വരുന്നുണ്ട് പക്ഷേ അതിൽ വന്ന ആളുകളെ ഇൻറ്റർവ്യൂ ചെയ്തത് അവർക്ക് കൃത്യമായിട്ട് അത് പൊട്ടൻഷ്യൽ ഉണ്ടോ അതിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്കുള്ള ഒരു പ്രോഗ്രാം ഉണ്ട് എപ്പോഴും നമ്മളിങ്ങനെ പുതിയ എല്ലാ വർഷവും പുതിയ എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഓരോന്ന് ഓരോന്നാ സമയങ്ങളിൽ ഡിക്ലെയർ ചെയ്യും എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സൊസൈറ്റിയിൽ ഒരുപാട് ഇൻസ്പയർ ചെയ്യും ഞങ്ങളെ ഒരു ടാഗ് ലൈൻ തന്നെ ഇൻസ്പയർ ദ വേൾഡ് എന്നാണ് നമ്മളെ മലയാളി കമ്മ്യൂണിറ്റിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് അനുബന്ധം നമ്മളൊരു പാവപ്പെട്ട ഒരു സാധാരണക്കാരുടെ ഒരു എൻവയൺമെൻ്റിൽ വളർന്ന ആൾക്കാരാണ് നമ്മുടെ എൻവയൺമെൻറ്റ് നമുക്ക് കിട്ടിയ എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസൊക്കെ കുറേ നെഗറ്റിവിറ്റി ഉണ്ട് അപ്പോൾ എല്ലാവരിലും ആയിട്ട് അല്ലെങ്കിൽ ജനിച്ച സമയത്തും അതിൻ്റെ മുന്നേക്കായിട്ട് നെഗറ്റീവ് എന്തായാലും ആൾറെഡി ഉണ്ട് ഫുള്ളി അല്ല നമ്മൾ അതുകൊണ്ട് ഏതൊരു വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോഴും ബാക്കിൽ നിന്ന് ഒരു വലിയ ഉണ്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു കുട്ടി പതിനഞ്ച് വയസ്സാകുന്നതിൻ്റെ ഇടയിൽ ഒരു ലക്ഷം പ്രാവശ്യം നിന്നെക്കൊണ്ട് കഴിയില്ല എന്നുള്ള വാക്ക് നമ്മൾ പറയുന്നുണ്ട് അത് ഒരു വാക്ക് മേ ബി പലപ്പോൾ ഗിൽസിൽ പിടിച്ച് കയറുമ്പോൾ ജനലിൽ പിടിച്ച് കയറുമ്പോഴായിരിക്കും പറയുന്നത് ഇങ്ങനത്തെ ഒരു കുട്ടിയുടെ ഉള്ളിൽ ഫീഡ് ചെയ്ത് കിടക്കുന്ന ഒരു ലക്ഷം വേർഡ്സ് ഒരു ലക്ഷം പ്രാവശ്യമാണ് പറഞ്ഞിട്ടുണ്ട് പതിനഞ്ചു വയസ്സിൻ്റെ ഇടയിൽ എന്നാണ് സൈക്കോളജിക്കൽ റിപ്പോർട്ട്സ് പറയുന്നത് ആ കുട്ടി എന്തൊരു കാര്യത്തിന് അറിയുമ്പോഴും ഒരു ബാക്കിലേക്ക് ഒരു ഉണ്ടാവും അപ്പൊ ഈ നമ്മൾ ഫുള്ളി പോസിറ്റീവ് അല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയ നെഗറ്റീവ് സാഹചര്യങ്ങളിലൊന്നും വലിയ പോസിറ്റീവല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളൊക്കെ വളരെ പോസിറ്റീവ് എൻവയോൺമെന്റ് ആണ് അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ പോകുമ്പോൾ ആൾക്കാർ വിജയിക്കുന്നുണ്ട് നല്ല രീതിയിൽ വിജയിച്ചെടുക്കുന്നുണ്ട് പക്ഷേ നാട്ടിലൊക്കെ ആകുമ്പോൾ പറ്റുന്നില്ല അപ്പം നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഒരു മെൻ്റൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഏതൊരു മലയാളിക്കും ഏതൊരു വ്യക്തിക്കും സക്സസ്ഫുൾ ആകാൻ സാധിക്കുന്നുള്ളൂ ഒരു കാര്യം റിയലൈസ് ചെയ്യുക നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും നെഗറ്റീവ് പാർട്ട് കുറച്ചേ ഉണ്ട് അതിനെ എന്നാണോ റെഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ മുകളിൽ എന്നാണോ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത് അന്നേ

അതിന് നമുക്ക് ഈ കമ്മ്യൂണിറ്റി സഹായിക്കുന്നുള്ളതാണ് സാർ ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും അനാവശ്യങ്ങളും എല്ലാം കൂടി ചേർന്ന് ജീവിത ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ പാസീവ് ഇൻകത്തിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് വളരെയധികം കൂടുതലാണ് അങ്ങനെ ഒരു സന്ദർഭത്തിൽ അതിന് കിട്ടാൻ പാസീവ് ഇൻകത്തിലേക്ക് എത്താനായിട്ട് ഒരാൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എക്സ്പെൻസ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മാസവും എല്ലാ വർഷവും നമുക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എക്സ്പെൻസ് ഒരിക്കലും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ആവശ്യത്തിനാവാം അനാവശ്യത്തിനാവാം അത്യാവശ്യത്തിനാവാം എന്തായാലും നമ്മുടെ ചുറ്റുപാടു എക്സ്പെൻസ് കൂട്ടുന്ന സംവിധാനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എക്സ്പെൻസിനെ കുറക്കുന്നതല്ല ഇനി ഇൻകം കൂട്ടുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ പലപ്പോഴും നമുക്ക് ഒരു തെറ്റിദ്ധാരണ വരുന്നത് നമുക്കൊരു ഇൻകം സോഴ്സ് ഉണ്ടല്ലോ അല്ല മൾട്ടിപ്പിൾ ഇൻകം സോഴ്സുകൾ നമുക്ക് ആവശ്യമാണ് ആയിട്ടുള്ള ഇൻകം സോഴ്സുകൾ നമുക്ക് ഉണ്ടാവണം അപ്പോൾ ആ ഇൻകം സോഴ്സ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് വഴികളുണ്ട് നമുക്ക് ഇൻകം വരുന്നത് ഒന്ന് നമ്മളുടെ ടൈം കൊടുത്തിട്ടാണ് രണ്ട് നമ്മുടെ സ്കില്ലും കൊടുത്തിട്ടാണ് അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ഇത് രണ്ടും ആക്റ്റീവ് ഇൻകം ആണ് ആക്ടിവ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാളൊരു എംപ്ലോയിൻ്റെ ക്കാം അവിടെ ഒരു ആക്റ്റീവ് ഇൻകോ ആണ് രണ്ടാമത് സെൽഫ് എംപ്ലോയി ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരു എംപ്ലോയി എന്നുള്ള നിലക്ക് അലൂബ് യൂണിറ്റ് ട്രേഡിംഗ് കമ്പനി റിയാദിലുള്ള വലിയൊരു കമ്പനിയാണ് ആ കമ്പനിയുടെ സിഇഒ ആണ് പക്ഷേ ഞാൻ എപ്പോഴും അവിടെ ഉണ്ടാവാറിയില്ല പക്ഷെ ആണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് ലീഡ് ചെയ്യുന്നത് സിഇഒ ആയിട്ട് അപ്പോൾ ഞാനൊരു എംപ്ലോയി ഒരു ഇൻകോ ഉണ്ട് ആ ഒരു നിലയ്ക്ക് ഒരു ഇൻകോ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ആസ് എ സെൽഫ് എംപ്ലോയെന്ന് പറഞ്ഞു ആസ് എ ട്രെയിനർ സൊല്യൂഷൻ മാസ്റ്റർ എന്നുള്ള നിലക്ക് ഞാൻ ട്രെയിനിങ് എടുക്കുന്നു അതിലൂടെ ഇൻകോം വരുന്നു കൺസൾട്ട് ചെയ്യുന്നതിലൂടെ ഇൻകോം വരുന്നു അപ്പോൾ അതൊരു ഇൻകം സോഴ്സ് ആണ് അതുപോലെ തന്നെ ബിസിനസ് ഓണർ എന്നുള്ള ഈ കമ്പനിയിലൂടെ ഇൻകം അപ്പൊ ഈ ഇൻകം സോഴ്സിൽ നമുക്ക് ആക്ടിവ് ഇംഗത്തിൽ നമ്മൾ ആക്ട് ചെയ്താൽ മാത്രമേ നോ വർക്ക് നോ പേ ആണ് അപ്പൊ അത് കിട്ടുള്ളൂ അപ്പൊ ആക്റ്റീവ് ഇൻകം വേണം അതുപോലെ തന്നെ നമ്മുടെ പാസീവ് ഇൻകോം വേണം നമ്മളില്ലാതെ നമുക്ക് ഇൻകം വരുന്നത് അത് വ്യത്യസ്തമായ മാർഗങ്ങളുണ്ട് ഒന്ന് ബിസിനസ് ഓണർ എന്നുള്ളത് നമ്മുടെ പേരിൽ ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം അങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരും അതുപോലെ എന്തെങ്കിലും പ്രോപ്പർട്ടികളിൽ ഇപ്പോൾ ബിൽഡിങ് അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോപ്പർട്ടികളിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം ഷെയറുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വൽ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം അങ്ങനെ മൾട്ടിപ്ലൈറ്റ് ഇപ്പോൾ ഒരാളൊരു ചാനൽ തുടങ്ങിയാൽ പോലും അതൊരു പാസീവ് ഇൻഗോ ആണ് ആക്റ്റീവ് ഇൻഗോ പാസീവ് ഇങ്കോ ഡിജിറ്റലി ഒരുപാട് സംവിധാനം ഇപ്പോൾ ഉണ്ട് ഇങ്ങനെയുള്ള ഒരു ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡിഫറന്റ് ആയിട്ടുള്ള അങ്ങനത്തെ മൾട്ടിപ്പിൾ ഇൻകോംസ് ഉണ്ട് നമ്മള് ട്രെയിനിംഗിലൊക്കെ സെവൻ ഡിഫറന്റ് ഇൻകംസ് ഒക്കെ പഠിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് തരം ഇൻകോം പാസീവ് ഇൻകോം ആക്ടീവ് ഇൻകോം ഒരാൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ഈ കാലത്ത് സർവ്വീ അതായത് എക്സ്പെൻസ് ചെയ്യുന്നതിനെ കുറിച്ച് ആരും ചിന്തിക്കേണ്ട അത് കൂടിക്കൊണ്ടിരിക്കും ഇൻകം കൂട്ടുന്നതിനെക്കുറിച്ചും അത് മൾട്ടിപ്പിൾ ഇൻകം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും ചിന്തിക്കുവാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻ്റ് നമുക്ക് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റും പിന്നെ പലപ്പോഴും ഈ ഇൻകത്തിന്റെ കാര്യത്തിൽ നമുക്ക് അതിൽ സേവിങ്സ് ഉണ്ട് എക്സ്പെൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരാൾക്ക് ഇൻകം വരുന്നു അയാൾ ഉപയോഗിക്കുന്ന രീതി ഇൻകം മൈനസ് എക്സ്പെൻസ് സമം സീറോ ആയിരിക്കും ആ ഫോർമാറ്റ് തെറ്റാണ് ഇൻകം മൈനസ് സേവിങ് സമം എക്സ്പെൻസ് ആണ് ഇൻകം ഒരു ലക്ഷം വന്നു കഴിഞ്ഞാൽ അതിന് സേവ് ചെയ്തിന്റെ ബാലൻസ് ആണ് എക്സ്പെൻസിലേക്ക് പോകേണ്ടത് അല്ലാതെ ഇൻകം വന്നിട്ട് എക്സ്പെൻസ് കഴിഞ്ഞിട്ട് ബാലൻസ് സേവ് ചെയ്യാൻ കഴിയില്ല കാരണം ഇൻകം ഇപ്പോൾ നമ്മൾ സാധാരണക്കാർ ചെയ്യുന്നത് ഇൻകം മൈനസ് എക്സ്പെൻസ് സമം

ഇൻകം മൈനസ് സേവിങ്സ് ഈക്വൽസ് എക്സ്പെൻസ് എന്ന് പറയുന്നത് അതെ ലോകത്ത് അധികം ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് മൂന്ന് തരം പ്രശ്നങ്ങൾ കാണും ഒന്ന് ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളാണ് രണ്ട് ഫിനാൻഷ്യൽ പ്രശ്നം പിന്നെ ഫാമിലി ഓരോ റിലേഷൻഷിപ്പിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഫിനാൻഷ്യൽ പ്രശ്നം അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൃത്യമായിട്ടൊരു ഇക്വേഷൻ അവർക്ക് അറിയാത്തതുകൊണ്ട് ഒരു ഉണ്ട് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണമെങ്കിൽ ഇൻകം മൈനസ് സേവിങ്സ് സമം എക്സ്പെൻസ് ഈ ഫോർമാറ്റിനെ കുറച്ചും കൂടി ഒന്ന് ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ ഫിഫ്റ്റി തേർട്ടി ട്വന്റി ആണ് ഈ റൂളിനെ ഫോളോ ചെയ്യുകയാണ് ഒരാൾക്ക് ഇൻകം വരുന്നതിന് ഫിഫ്റ്റി പെർസെന്റ് ആയിട്ട് ചെലവാക്കാം എക്സ്പെൻസിലേക്ക് പോവാം കുഴപ്പമില്ല അതിൽ തേർട്ടി പെർസെന്റേജ് ഒരിക്കലും ചിലവാക്കാൻ പാടില്ല അത് ഇൻവെസ്റ്റ് ചെയ്യണം ഇൻകം കിട്ടുന്ന രീതിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം സേവിങ്സ് അല്ല സേവിങ്സ് എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ അത് എടുത്ത് ഉപയോഗിക്കും അത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക തേർട്ടി പെർസെന്റ് ട്വന്റി പെർസെന്റ് നമ്മൾ സേവ് ചെയ്യണം ഈ ട്വന്റി പെർസെന്റ് സേവ് ചെയ്യണത് വെച്ചാൽ അയാളുടെ സ്വപ്നങ്ങളെ റിയാലിറ്റി ഒക്കെ വീട് വെക്കാൻ ആ ട്വന്റി പെർസെൻറ്റേജ് വലുതായി കഴിഞ്ഞാൽ ഒരു വലിയൊരു എമൗണ്ട് ആയി കഴിഞ്ഞാൽ വാഹനം മേടിക്കാം അതൊക്കെ യാത്രകൾ ചെയ്യാം അതൊക്കെ ആ ട്വന്റി പെർസെൻറ്റേജ് എടുക്കേണ്ടത് അങ്ങനെയാവുമ്പോൾ സ്വപ്നങ്ങളെ യാഥാർത്ഥിയാക്കാൻ പറ്റും ലൈഫ് ലോങ്ങിലേക്ക് അയാൾക്ക് പാസിവിംഗ് കിട്ടുന്നതിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റും ഉണ്ടാവും എല്ലാ എക്സ്പെൻസും കടന്നു പോകും അപ്പോൾ ഒരാളുടെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കൊണ്ട് അയാൾ എക്സ്പെൻസ് കൊണ്ടുപോകണമെങ്കിൽ അയാൾക്ക് എത്ര ഇൻകം വരണം അതുകൊണ്ട് ഫിഫ്റ്റി തേർട്ടി ട്വന്റി റൂൾസ് ഒരാൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ട് സ്ട്രഗിൾ ചെയ്യാതെ ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ ഇതിനെക്കുറിച്ചുള്ള ബാലപാഠങ്ങൾ നമുക്ക് കിട്ടാത്തത് കൊണ്ടായിരിക്കാം പല ആൾക്കാരും ഇതിനെ പേര് സ്ട്രഗിൾ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പെൻസ് ഇൻകം കൂടുന്നതിനനുസരിച്ച് ഒരിക്കലും സേവിങ് കൂടില്ല ഇൻകം കൂടുന്നതിനനുസരിച്ച് എക്സ്പെൻസ് ആണ് കൂടാ അതുകൊണ്ട് ഈ ഫോർമാറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ എത്ര ചെറിയ ആളാണെങ്കിലും ഇംഗ്ലാളാണെങ്കിലും കാലം കൊണ്ട് സമ്പന്നനായിട്ട് മാറാൻ പറ്റും നമുക്ക് നമുക്കെന്നെ അറിയാം കുറഞ്ഞ ഇൻകം വരും ചെരുപ്പ് കുത്തി കിട്ടിയ പണം കൊണ്ട് ബൈക്ക് പോയ ഒരു കഥയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതേപോലെ തന്നെ ബാർബർ ആയിട്ടുള്ള ആൾ ബെൻസ് വാങ്ങുന്നത് കേൾക്കുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവർക്കൊരു ഫിനാൻഷ്യൽ ഫോർമാറ്റ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ കുറേ ഇൻകം വന്നതുകൊണ്ടല്ല അവരൊക്കെ സമ്പന്നരായതും അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയും ഉള്ള ഇൻകത്തെ മാനേജ് ചെയ്യുന്നിടത്താണ് അതിൻ്റെ ആർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫോർമാറ്റ് ഫോളോ ചെയ്താൽ ഏതൊരു സാധാരണക്കാരനും അയാൾക്ക് ഫിനാൻഷ്യൽ സ്റ്റാബിലിറ്റി നേടാമെന്നുള്ളതാണ് സൊല്യൂഷൻ മാസ്റ്ററുടെ ഒരു കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞൊരു ബിസിനസ് തുടങ്ങാനും അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ ഈ പറഞ്ഞൊരു ഇക്വേഷൻ ലൈക്ക് ഇൻകം മൈനസ് സേവിങ്സ് ഇക്വൽസ് എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു ഇൻകം അല്ലെങ്കിൽ ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി ആ ഒരു റേഷ്യൊക്കെ നമുക്കത് കണ്ട്രോൾ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെ സൊല്യൂഷൻ മാസ്റ്ററിൽ നമുക്ക് ആ ഒരു ഗൈഡൻസ് നമുക്ക് എടുത്തേ പറ്റും അല്ലേ എന്നാൽ മാത്രമേ ആ ഒരു സർവൈവൽ നമുക്ക് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ സ്ട്രഗിൾ ഇത് സ്ട്രഗിൾ ഇതായിരിക്കുള്ളൂ ചിലപ്പോൾ മുന്നോട്ട് പോകുന്നത് സർവൈവൽ സ്റ്റേജിലേക്ക് എത്തണം എന്നുണ്ടെങ്കിലും സൊല്യൂഷൻസ് കിട്ടണമെങ്കിലും തീർച്ചയായിട്ടും ദ സൊല്യൂഷൻ മാസ്റ്ററിനെ അപ്രോച്ച് ചെയ്യണം അപ്പം ഇത്രയും നേരം നമ്മൾ കേട്ടത് ദ സൊല്യൂഷൻ ഡയറക്ടർ ആയിട്ടുള്ള ഗിന്നസ് റഷീദിന്റെ വിശേഷങ്ങളാണ് ഒരു കാലത്ത് ഒരു മിനിറ്റ് പോലും സ്റ്റേജിൽ നിന്ന് സംസാരിക്കാനായിട്ട് ഭയപ്പെട്ട് പോയിട്ടുള്ള ആ ഒരു കുട്ടി എഴുപത്തിമൂന്ന് മണിക്കൂർ പതിനഞ്ച് മിനിറ്റോളം ഊണും ഉറക്കവുമില്ലാതെ ബിസിനസ് ക്ലാസ് എടുത്ത് ഗിന്നസ് റെക്കോർഡുകൾ നേടി അതുകൂടാതെ മുപ്പതോളം രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് സംരംഭകരെ ഈ ഒരു വിജയപാതയിലേക്ക് എത്തിക്കാനായിട്ട് സഹായിച്ചു അത് മാർക്ക് കമ്മ്യൂണിറ്റിയുടെ സൊല്യൂഷൻ മാസ്റ്റർ ആണ് അതിനും സഹായിച്ചത് ഇപ്പോൾ അവരുടെ ഉദ്ദേശം അല്ലെങ്കിൽ അവരുടെ എന്ന് പറഞ്ഞാൽ വൺ മില്യൺ ബിസിനസ് സംരംഭകരെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ അതിലേക്ക് എത്താനായിട്ട് തീർച്ചയായിട്ടും മാർക്ക് കമ്മ്യൂണിറ്റി സഹായിക്കും അതിനായിട്ടുള്ള ആപ്പ് ഉണ്ട് വെബ്സൈറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എവരും അതിലേക്കൊന്ന് സന്ദർശിക്കുക തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ഇൻസ്പയറിംഗ് സ്റ്റോറീസ് ഇൻസ്പയർഡ് കാണുന്നവരെ ഇറ്റ്സ് മീ സജ്ഞറ സൈനിങ് ഓഫ്